உச்சைக்கு பன்னிரண்டு மணியாக போகணும். சரி, കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ശ്ലോകം വരെ എടുത്തേ? 15 ശ്ലോകം. ഏത് 1 പ്രകരണത്തിലാണോ 2 പ്രകരണത്തിൽ? 1 പ്രകരണോ? 1 പ്രകരണം കഴിഞ്ഞില്ല. ശരി, കഴിഞ്ഞ പോലെയാണ് എൻ്റെ തലയിൽ കിടക്കുന്നത്. ആയപോലാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾ പറഞ്ഞുകൊണ്ടായാലും അത് എടുക്കാം, കാരണം ഞാൻ ഈ രണ്ടു മൂന്ന് സ്ഥലത്ത് എടുക്കുന്നതുകൊണ്ട്. കഴിഞ്ഞോണം എവിടം വരെ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഏതിൽ? ആദ്യത്തെ പ്രകടനം, ആഗമ പ്രകടനം അല്ലേ? അത് എടുത്തായിരുന്നോ എടുക്കാൻ തുടങ്ങിയോ? ഭദ്രം കർണേ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷിഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ വിശേമദേവഹിതം യദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ സ്വസ്തിന സ്താക്ഷ്യോ വരിഷ്ഠനേമിഃ സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. തൈജസസ്യോത്വവിജ്ഞാന ഉത്കർഷോ ദൃശ്യതേ സ്ഫുടം മാത്രാ സംപ്രതിപത്തൗ സ്യാത് ഉഭയത്വം തഥാവിധം തൈജസസ്യോത്വവിജ്ഞാനം.
ജ്ഞാന ഉത്കർഷോ ദൃശ്യതേ സ്ഫുടം മാത്രാ സംപ്രതിപത്തൗ സ്യാത് ഉഭയത്വം തഥാവിധം തൈജസസ്യ ഉത്വവിജ്ഞാനേ ഉത്കർഷഃ സ്ഫുടം ദൃശ്യതേ മാത്രാ സംപ്രതിപത്തൗ ഉഭയത്വം തഥാവിധം സ്യാത്. തൈജസ്സന്റെ ഉത്വവിജ്ഞാനം ഉകാരം ആണെന്നുള്ള വിവക്ഷ, അകാരം ഉകാരം മകാരം, ഇതിലാദ്യം എടുത്തത് അകാരം വരുന്ന വിശ്വൻ. ഇപ്പോഴ് ഉകാരം വരുന്ന തൈജസൻ, തൈജസന് ഉത്വവിജ്ഞാനേ ഉകാരമാണ് തൈജസൻ എന്നുള്ള ആ ചിന്തയിൽ, വിവക്ഷയിൽ ഉത്വവിജ്ഞാനേ ഉത്കർഷ, ഉത്കർഷം സ്ഫുടം ദൃശ്യതേ പ്രകടമായി കാണപ്പെടുന്നു. കാരണം ജാഗ്രത്തിനെ എല്ലാം ഭരിക്കുന്നത് സ്വപ്നമാണ്, അതുകൊണ്ട് ഉത്കർഷം സ്വപ്നത്തിനാണ്. ജാഗ്രത്തിലാണ് വ്യക്തികൾ തമ്മിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്നത്, ജാഗ്രത്തിലാണ് രണ്ടു പേർ പറഞ്ഞ് സമാധാനിച്ചു പോകുന്നത്, ജാഗ്രത്തിലാണ് എല്ലാ കരാർ ഉടമ്പടികളും. കയറിയിരുന്നോ? കാരണം പിന്നെ വരുന്നവർ നിങ്ങളുടെ ഇടയിൽ കൂടെ കയറി പോകണ്ട, അതുകൊണ്ട് ഇടയങ്ങ് തീർത്തിരുന്നു കഴിഞ്ഞാൽ, കുറച്ചിങ്ങോട്ട് കയറിയിരുന്ന് ഇട തീർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് വേണ്ടി നിങ്ങളെ ഏറ്റുമാറണ്ട, അല്ലെങ്കിൽ അന്നേരം കൂടുതൽ പണിയാവും. എല്ലാ ജാഗ്രതയും എടുത്താൽ ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ, ഇവിടെയൊക്കെ ഈ ഇടപാടിനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, ജീവിതക്രമം ഇവയൊക്കെ എടുത്താൽ, പഠനങ്ങളൊക്കെ എടുത്താൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ പഠനങ്ങൾ എടുത്താൽ, പഠിക്കുക എന്ന് പറയുന്നത് ജാഗ്രത്തിലാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ ജാഗ്രത് പഠനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടന അതിനനുസരിച്ചാണോ ഭരണാധികാരികൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ജീവിക്കാൻ പോകുന്നത്? അത് ജാഗ്രത്തിൽ സമ്മതിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതാണ്. ഏറ്റവും താഴ്ന്ന കോടതി മുതൽ വലിയ കോടതി വരെയുള്ള സംഭവങ്ങൾ, അതിലെ വക്കീലന്മാർ, അതിലെ ജഡ്ജിമാർ ജാഗ്രത്തിലാണ് സംഭവങ്ങളെ അപഗ്രഥിക്കുന്നത് മുഴുവൻ. ജാഗ്രത്തിലാണ് നിങ്ങളുടെ എല്ലാ ഏർപ്പാടുകളും പ്രകടമായി സാമൂഹികമായി കാണുന്നത്. പക്ഷേ ജാഗ്രത അനുഭവിച്ച് ജീവിക്കാൻ പറ്റുമോ? എല്ലാ കരാർ ഉടമ്പടികളുടെയും ലംഘനമാണ് ജീവിതം, സ്വപ്നം പ്രകടമാകുന്നു.
അത് നിരന്തരമായി ചെയ്തുകൊണ്ട് മറ്റവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സ്വപ്നവുമായി ചേർത്ത് അവൻ പാലിച്ചു തന്നില്ല എന്നുള്ള പരാതിയാണ് ലോകം മുഴുവൻ. ഏത് ഭാര്യയോട് സംസാരിക്കുമ്പോഴും ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളെ അയാളുടെ മനസ്സിൻ്റെ തലങ്ങളിൽ വെച്ചല്ല കണക്കിലെടുത്ത് തകർത്തു എന്നുള്ളത് സംസാരിക്കുന്നു. ഏത് ഭർത്താവിനെ എടുത്താലും ഭാര്യ എൻ്റെ ജീവിതം തകർത്തു എന്ന് പറയുന്നത് അവൾ പറഞ്ഞ കരാറുടമ്പടിയുടെ അടിസ്ഥാനത്തിലല്ല. ഓരോ ജാഗ്രത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വപ്നം കൊണ്ടാണ് ബന്ധപ്പെടുന്നത്. ആ സ്വപ്നത്തിൻ്റെ തകർച്ചയാണ് വ്യാഖ്യാനിച്ചൊപ്പിച്ച് എല്ലാ പേരും പറയുന്നത്. ആരെ കാണുമ്പോഴും എന്തിനെ കാണുമ്പോഴും എന്തു വാങ്ങുമ്പോഴും എന്ത് ഇടപെടുത്തുമ്പോഴും അതിൻ്റെ പിന്നിലൊരു സ്വപ്നം ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതാകട്ടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠനീയമാക്കുന്നുമില്ല. അതുകൊണ്ട് ഉത്കർഷം സ്വപ്നത്തിനാണെന്നുള്ളത് സ്പഷ്ടമാണ്. ഉകാരത്തിനാണ് ഉത്കർഷം, അതുകൊണ്ടാണ് അതിന് ഉകാരം എന്ന് പറയുന്നത് എന്ന അർത്ഥമാകുമാറാണ് കാരികാകാരൻ വ്യക്തമായി ഇത് അപഗ്രഥിക്കുന്നത്. ആര് നിങ്ങളോട് പിണങ്ങുമ്പോഴും അവൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ തകർച്ച അതിലുണ്ട് എന്ന് അറിയുകയും അത് നമ്മൾ കൊടുത്തതല്ലാതെ ഉണ്ടായത്, നമ്മൾ അല്പം സൂചിപ്പിച്ചിട്ടുണ്ടായത്, നമ്മൾ സൂത്രത്തിലൊരു സ്വപ്നം കൊടുക്കുകയും ജാഗ്രത്തിൽ വ്യാഖ്യാനിക്കാൻ ഇപ്പുറത്തൊരെണ്ണം വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായത്, ഇങ്ങനെ പലതായി അതിനെ അപഗ്രഥിക്കാം. ജാഗ്രത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ആ സ്വപ്നം അല്പം പോലും കൊടുത്തിട്ടില്ല. അത് എൻ്റെ വാക്കിൽ നിന്ന് അവനുണ്ടാക്കിയ സ്വപ്നമാണ്. അതാണ് അവനെ ഇന്ന് തകർച്ചയിലെത്തിച്ചത് എന്ന് സത്യസന്ധമായി ചില ആളുകൾക്ക് വിചാരിക്കാം. ഞാൻ പറയുമ്പോൾ ഒരു ചെറിയ സ്വപ്നം കൊടുത്ത് അവനെ വശത്താക്കി നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ നടപ്പാകാൻ. അതുകൊണ്ട് സമർത്ഥമായി ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നടപ്പാക്കി. അവൻ്റെ സ്വപ്നം തകർന്നു, അതുകൊണ്ടാണ് പിണങ്ങുന്നത്. ഞാൻ പ്രകടമായി കൊടുത്തത് ആ സ്വപ്നമാണ്, അതാണ് തകർന്നു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ എനിക്കെതിരായി തീർന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ ആരുടെ ജീവിതം എടുത്താലും ഇതാണ് അതിൻ്റെ അകത്തെ സത്യം. ഇതിലെ ഈ സ്വപ്നങ്ങളുടെ തകർച്ചയിലെല്ലാം ജാഗ്രത്തിൽ സംഭവിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശാരീരിക പരിവർത്തനങ്ങളുണ്ട്. ജാഗ്രത്തിലെ സംഭവങ്ങളിൽ പരിവർത്തനങ്ങൾ കുറവായിരിക്കും. ഒരു കുഞ്ഞിനെ നിങ്ങൾ വളർത്തുമ്പോൾ, ആ കുഞ്ഞിനെ താലോലിക്കുമ്പോൾ, ജാഗ്രത് ചേർന്ന സ്വപ്നത്തിലാണ് കുഞ്ഞിനെ താലോലിക്കുന്നത്. വിവാഹം വിധിയാം വണ്ണം കഴിച്ചൊരു ഭാര്യയും ഭർത്താവും അടുത്തിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ജാഗ്രത് ചേർന്നാണ് ആ വിവാഹബന്ധം. ഇരുപത്തഞ്ച് കൊല്ലത്തെ, 30 കൊല്ലത്തെ, 50 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ ശരീരത്തിൽ പ്രതിപ്രവർത്തിക്കാത്ത ഹോർമോണുകളെല്ലാം 2 മണിക്കൂർ നീളുന്ന ഒരു സിനിമയിലെ 10 മിനിറ്റ് വരുന്ന പ്രേമരംഗത്തിൽ വെച്ച് നിങ്ങളുടെ സ്വപ്നം ഉണർന്നാൽ ശാരീരികമായി മാറും. അതുകൊണ്ടാണ് നിങ്ങൾ
പൈസയും മുടക്കി അതിനകത്ത് പോയിരിക്കാൻ ഇഷ്ടപ്പെടും. ഒരു രസവും ഒരു ജീവിത സുഖവും ജാഗ്രത് ചേരുമ്പോൾ, സ്വപ്നം ചുരുങ്ങി നിൽക്കുമ്പോൾ കിട്ടാത്തതെല്ലാം സ്വപ്നങ്ങളിൽ കിട്ടും. സാമൂഹികതയുടെയും ജാഗ്രത്തിലെ ഓട്ടങ്ങളുടെയും ഇടയിലെല്ലാം ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ വിരചിച്ചാണ് മാനവൻ സുഖദുഃഖങ്ങളിലൂടെയെല്ലാം പോകുന്നത്. അതിനെ തിരിച്ചറിയാതിരിക്കുന്നത് കൊണ്ടാണ് അവയ്ക്കെല്ലാം അമിത പ്രാധാന്യം നൽകുന്നത്. എപ്പോഴതിനെ ഒരുവൻ തിരിച്ചറിയുന്നു, അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അസ്തമിക്കുകയും അവൻ്റെ പ്രകടമായൊരു അറിവിൻ്റെ ഉള്ളിൽ അവൻ്റെ ജാഗ്രതും സ്വപ്നവും നിലകൊള്ളുകയും ചെയ്യും. സ്വപ്നങ്ങളുടെ നിയന്ത്രണത്തിൽ ഒരുവന്റെ കോശങ്ങളും കോശാന്തരങ്ങളും അവൻ്റെ അനുഭവങ്ങളും അവൻ്റെ ജീവിതവും അവൻ്റെ ശരീരവും പെടുക എന്നുള്ളതും, സ്വപ്നങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിൽ പെടുക എന്നുള്ളതും രണ്ടാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ഭാഷയും വ്യാകരണമൊക്കെ മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മനസ്സിലാകുന്നുണ്ടെങ്കിലേ ഇരിക്കാവൂ. എല്ലാത്തിൻ്റെയും കൂടി അധീനത്തിലാകുമ്പോഴാണ് അത് ഉത്തമമാകുന്നത്. അല്ലെങ്കിൽ മനസ്സിൻ്റെ അധീനത്തിലായില്ലെങ്കിൽ, മനസ്സ് വികാരങ്ങളിലൂടെ കളിച്ചാൽ ബുദ്ധി അതിന് കൂട്ടുനിൽക്കുകയല്ലാതെ ബുദ്ധിക്ക് സ്വതന്ത്രമാകാനാവില്ല. ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഓർമ്മകൾ കൊണ്ടുവരുന്ന ചിത്തത്തിൻ്റെയും ഒക്കെ കൺട്രോൾ വേണം. കാരണം സ്മൃതി, ഇതിന് മൂന്ന് നാല് തലങ്ങളുണ്ട്. ഈ സ്വപ്നം നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളറിയാതെ ഒരുതരം ഉന്മാദം പോലുള്ളൊരവസ്ഥയിലേക്കായി പോകുന്നത്. പിന്നെ മാത്രമാണ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ രസമാണ് ഇതിൻ്റെ ഇടപെടൽ. സ്മൃതിയുടെ ഭ്രംശം, ബുദ്ധിയുടെ ഭ്രംശം, ഇവയൊക്കെ സ്വപ്നം ഉണ്ടാക്കും. ഒരു ചുരുങ്ങിയ നിമിഷത്തിനുള്ളിലുണ്ടാക്കും, വളരെ ചെറിയ ചെറിയ അളവിൽ. ആ ചോദ്യം ചോദിച്ചതുകൊണ്ട് വളരെ എളുപ്പമാണ് സംശയം. അങ്ങനെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ പ്രമാണങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുക. പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഞാൻ സംശയം എടുത്തില്ല. ചോദ്യം നിങ്ങളിൽ നിന്ന് വരുമെന്ന് എനിക്കൊരു ഏതാണ്ടൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി.
പുനർമനോബുദ്ധി സംജ്ഞാജാത സ്മൃതി ഭക്തി ശീല ചേഷ്ട ആചാര വിഭ്രമം വിദ്യ എന്നാണ് ഒരാചാര്യൻ ഇതിന് പറയുന്നത്. അതായത് ചിന്ത്യങ്ങളായ വിഷയങ്ങളെ ഈ സ്വപ്നം വരുമ്പോൾ ചിന്തിക്കാതിരിക്കുക, അചിന്ത്യങ്ങളായ വിഷയങ്ങളെ ചിന്തിക്കുക. മനസ്സെന്ന് പറയുന്നത് തന്നെ ചിന്ത്യമർത്ഥ എന്നാണ്, മനസ്സസ്തു ചിന്ത്യമർത്ഥ. ഒരിക്കലും ചിന്തിക്കേണ്ടതില്ലാത്തത് ചിന്തിക്കുക. അപ്പോൾ ഒരാൾ ജാഗ്രത്തിലുമാണ് നിൽക്കുന്നത്, മറ്റേയാൾ സ്വപ്നത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ പ്രകടമായ വഴക്കുണ്ട്. ഒരാൾ ഒരുതരം സ്വപ്നത്തിലുമാണ് നിൽക്കുന്നത്, മറ്റൊരാൾ വിപരീത സ്വപ്നത്തിലുമാണെങ്കിൽ കൊലപാതകം നടക്കും. വാക്കിൽ നിന്ന് അയാൾ ഉണർത്തിയെടുത്ത സ്വപ്നങ്ങളിലാണ് ഇയാൾ നിൽക്കുന്നതെങ്കിൽ വഴക്ക് ശമിക്കും. ഒരു എഗ്രിമെന്റ് രണ്ടുപേർ തമ്മിൽ ഉണ്ടാക്കുമ്പോൾ, രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ, അതിനകത്ത് ദൈവധനം മനുഷ്യധനം ഒക്കെ ഉൾപ്പെടും ആ എഗ്രിമെന്റിനകത്ത്. താനും തൻ്റെ ലോകവും നന്നാകണം എന്ന് ചിന്തിക്കുന്നത് ദൈവധനത്തിൽ നിൽക്കുമ്പോഴാണ്. ധനം എന്നതിന് മനുഷ്യധനമെന്ന അർത്ഥം കിട്ടിയാൽ തനിക്കതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലായിരിക്കും സ്വപ്നം കുരുങ്ങുന്നത്. അപ്പൊ ആദർശാത്മകമായ സ്വപ്നത്തിൽ ലോക നന്മ കാംക്ഷിക്കുന്ന ഒരുവനും തൻ്റെ ധനാദായം കാംക്ഷിക്കുന്ന ഒരുവനും തമ്മിലാണ് ആ എഗ്രിമെന്റ് എങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയവനായി മറ്റവനെ ഇവന് കാണാൻ പറ്റും. ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് തൻ്റെ ധനം നഷ്ടപ്പെടുത്തിയത്, തനിക്കെങ്ങനെയാണ് നഷ്ടം ഉണ്ടാക്കിയത്, താനും ഞാനുമായിട്ട് ആ രംഗത്ത് എന്താണ് ബന്ധം. എന്ന് ചോദിച്ചാലൊന്നും അവിടെ പ്രയോജനപ്പെടില്ല. അച്ഛനോട് അമ്മയോട് മക്കളോട് സഹോദരങ്ങളോട് കൂട്ടുകാരോട് ഇടപാടുകാരോട് എല്ലാം ഇടപെടുമ്പോൾ ഈ സ്വപ്നം കയറുന്നുണ്ടോ എന്ന് നോക്കണം. അത് ചിലർക്ക് ചില സമയത്ത് കിട്ടുന്ന ജാഗ്രത് സ്വപ്നം, സ്വപ്ന ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥകളിലൊക്കെ ഇത് സംഭവിക്കും. അതാണ് സ്വപ്നത്തിൽ സ്വപ്നമാണ് കാണുന്നതെന്നറിയുന്നത് സ്വപ്ന ജാഗ്രത്തിൻ്റെ വിഭൂതിയിലാണ്. ഇതിന് കാരണം ഒരു സ്വപ്നത്തിനും ജാഗ്രത്തിന് താഴെ നിൽക്കുന്ന പ്രകൃതം ഉണ്ടാവില്ല. ഉത്കർഷം സ്വപ്നത്തിനാണ് കൂടുതൽ, സ്വപ്നത്തിനാണ് പ്രാധാന്യവും. അതുകൊണ്ട് ഏറ്റവും നന്നായി സ്വപ്നം കാണിക്കാൻ അറിയുന്നവനും സ്വപ്നം കാണാതിരിക്കുന്നവനുമാണ് ലോകത്ത് വിജയിക്കുന്നത്. ഒന്നിലും സ്വപ്നം കാണാതിരിക്കുകയും ഏറ്റവും ഭംഗിയായി തന്നോട് ഇടപെടുന്നവരെ സ്വപ്നം കാണിക്കാൻ കഴിയുകയും ചെയ്യുന്നവൻ വിജയിയാണ്. പൂർണ്ണമായിട്ട് കിട്ടിയില്ല. ജീവിതത്തിൽ നിങ്ങളോടൊരാൾ ഇടപെടുമ്പോൾ നിരന്തരമായ സ്വപ്നങ്ങളിലൂടെ അവരെ കൊണ്ടുപോവുക, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അല്ല, പ്രതീക്ഷ കൊടുത്താൽ നടന്നില്ലെങ്കിൽ കൊല്ലും നിങ്ങളെ.
സ്വപ്നം നടക്കണ്ട, ആ സ്വപ്നം നടക്കുന്ന സമയത്ത് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു സ്വപ്നത്തിലേക്ക് കൂട്ടിയാൽ മതി. സ്വപ്ന ലോകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, തെന്നി സഞ്ചരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. പഴയ കാലത്ത് വീടുകളിൽ അമ്മമാർ സ്വപ്നത്തിന്റെ ഹോൾസെയിലേഴ്സ് ആയിരുന്നു. അവരൊരാഹാരം കൊടുക്കുമ്പോൾ ആഹാരമല്ല കൊടുക്കുന്നത്, ഒരു സ്വപ്നമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 4 മണിയുടെ ബെല്ലടിക്കാൻ കാത്തിരിക്കുന്നത്. എന്തെല്ലാം വിഷയം ജാഗ്രതയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനോടും സ്കൂളിനോടും ഒന്നും മമത കഴിഞ്ഞ കാലങ്ങളിലില്ല. ആ ബെല്ല് അടിച്ചാലോടാൻ തയ്യാറായിട്ടായിരിക്കുന്നത്, കാരണം അവിടെ ഒരു മുത്തശ്ശിയും ഒരമ്മയും ഒക്കെ സ്വപ്നങ്ങൾ വാരി വിതറിപ്പോണ്ട്. ഇന്ന് ഒരു കുഞ്ഞും ബെല്ലടിച്ചാൽ ഏൽക്കുകയില്ല, ഓടുകയില്ല, കാരണം വീട്ടിൽ സ്വപ്നം തരാൻ പറ്റിയ ഒരു തള്ളയുമില്ല. മുമ്പ് ഞാൻ അമ്മ എന്നുള്ള പദം ഉപയോഗിച്ചു, ഇപ്പോൾ ഞാൻ തള്ള എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. അതുപോലും സ്വപ്നാങ്കിതമാണ്. അതിനുള്ള വിവരം സ്ത്രീകൾക്കില്ല. സ്ത്രീകളാണ് സ്വപ്നങ്ങളുടെ, കാരണം സ്ത്രീ ഹോർമോണുകളാണ് സ്വപ്നങ്ങളുടെ ലോകം. മകളെന്ന നിലയിൽ ഒരു പിതാവും അന്നും ഇന്നും മകനു വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ മകളെന്നത് ഒരു സ്വപ്ന വിഭൂതിയാണ്, കാരണം കുട്ടിയുടെ ജനനം, ജന്മദിനങ്ങൾ, ഓരോ അളവിൽ വളർച്ച, അതിന് പ്രകടമായ വളർച്ചയ്ക്ക് അനുഗുണങ്ങളായ വസ്ത്രങ്ങൾ, അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ, വളർത്തിക്കൊണ്ടുവരുമ്പോൾ താൻ പൂർണ്ണ വളർച്ചയെത്തി എന്ന് അറിയിക്കുന്ന ദിനം, അതിൻ്റെ ചടങ്ങുകൾ, വിവിധ പഠനങ്ങളിലൂടെ നേടാനിരിക്കുന്ന കാര്യങ്ങൾ, വിവാഹം, അതിൻ്റെ നിശ്ചയം മുതലായ ചടങ്ങുകൾ മുതൽ സ്വപ്നങ്ങളുടെ ഒരു വിഭൂതി ഉണർത്തുന്നതാണ്. നേരെ മറിച്ച് ആൺകുട്ടിയുടെ വിവാഹമോ മറ്റുള്ളതോ തന്തയ്ക്കും തള്ളയ്ക്കും അത്തരം ഒരു സ്വപ്നവും നൽകുന്നില്ല, ഒരു ഏടാകൂടവും ഇല്ല. അതിനാ സമയമാകുമ്പോൾ അങ്ങ് പോയി ഒരു മുണ്ടൻ ഷർട്ടും എടുത്തു, അതൊക്കെ മതി എന്നുള്ള ഒരു തലത്തിലല്ലാതെ അതിൽ കൂടുതൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. മറ്റൊരു ജന്മം കൊണ്ട് സമ്പാദിക്കുന്നതിൽ മുഴുവൻ തന്നെ ഈ സ്വപ്നത്തിനാണ് സൂക്ഷിക്കുന്നത്. അതിൽ നല്ലൊരു 100% ധനവും സ്വപ്നത്തിന് അടിച്ച് പൊളിച്ച് കളയാണ്, അല്ലാതെ ജാഗ്രത അധിഷ്ഠിതമായി ആ കുട്ടിയുടെ ജീവിതത്തിന് സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഗൃഹസ്ഥന്മാരാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നിഗമനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നും എനിക്കറിയില്ല. അനാവശ്യമല്ല, സ്വപ്നത്തിന് വേണ്ടിയുള്ള ചിലവാണ്. സ്വപ്നം എന്ന് പറയുമ്പോൾ അനാവശ്യം അതിലില്ല. മറ്റൊരാൾ ആ സ്വപ്നത്തിൽ എത്താതെ മാറി നിന്ന് നോക്കിയാൽ അത് മുഴുവൻ അനാവശ്യം. മുഴുവൻ അനാവശ്യമാണ്. അപ്പോൾ മേടിക്കുന്ന മാലകൾ, ബൊക്കകൾ, അലങ്കാരങ്ങൾ, പരിപാടികളൊക്കെ എന്തിനാണിത് ചെയ്തതെന്ന് അത് കഴിഞ്ഞോ അതിന് മുമ്പോ ചിന്തിച്ചാൽ, ജാഗ്രതയിലിരുന്ന് ചിന്തിച്ചാൽ ലോകവിഡ്ഢിയാണ് താനെന്ന് ബോധ്യപ്പെടുന്നതാണ്. എന്നിട്ടും എന്താ ഈ സ്വപ്നത്തെ നിങ്ങൾ പഠിക്കാത്തത്?
പല ഓട്ടങ്ങളും പല ചാട്ടങ്ങളും പല പ്രവൃത്തികളും എടുത്താൽ അതിലേക്കൊക്കെ നയിച്ചത് സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നവന്റെ പുറകെയാണ് ലോകം ഓടുന്നത്. സ്വപ്നമെന്നത് വല്ലത് ഉപനിഷത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇത് അവഗ്രഹിക്കുന്നത്. ഇതിൽ ഈ സ്വപ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും നിശ്ചയാത്മികമായ ബുദ്ധി വിഭ്രമമുണ്ടായിക്കഴിഞ്ഞാൽ നിത്യം അനിത്യമായും പ്രിയം അപ്രിയമായും തോന്നിപ്പിക്കുന്നത് പോലും ഈ സ്വപ്നമാണ്. ജാഗ്രത അനുസരിച്ച് എനിക്ക് നിത്യവും എന്ന് തോന്നുന്ന ഒരു വസ്തു ആത്മാവ് അത് അനിത്യമാണെന്ന് തോന്നുന്നു. അനിത്യങ്ങളായ ലോകങ്ങളെല്ലാം എനിക്ക് പ്രിയങ്കരങ്ങളായിത്തീരും. എനിക്ക് ഏറ്റവും പ്രിയം തരുന്ന ആളെനിക്ക് അപ്രിയമായി മാറും. സ്വപ്നമുണ്ടെങ്കിൽ എനിക്കൊരു പ്രിയവും ചെയ്തു തരാത്തയാൾ എനിക്ക് പ്രിയപ്പെട്ടതായി മാറും. ജാഗ്രത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ജീവിക്കുന്ന ഒരച്ഛനോ അമ്മയ്ക്കോ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പ്രിയം കൊടുക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ പ്രിയം കൊടുക്കാത്തവരുടെ സംഭാഷണം ഉണ്ടായാൽ അയൽപക്കത്തുനിന്ന് വരുന്നൊരു ചേടുത്തി അല്പം പ്രിയം കൊടുത്തൊരു സ്വപ്നം ഉണ്ടാക്കി പോയാൽ അവൾ അമ്മയായും ഇവിടെയുള്ള അമ്മ ശത്രുവായും മാറും. അത് തിരിച്ചറിയുമ്പോഴാണ് ആരോടും പരിഭവമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്. സ്വപ്നം വളരെ ഇതാണ്, എല്ലാ പ്രിയങ്ങളും അപ്രിയമായി മാറും. സത്തും അസത്തും തിരിച്ചറിയുന്നത് ബുദ്ധിയുടെ വിവേചനമാണ്. വളരെ ഇതായിട്ടാണ് വരുന്നത്. അപ്പോഴാണ് വിഷമാഭിനിവേശു ഏ നിത്യ അനിത്യേ പ്രിയാപ്രിയേ ജ്ഞേയ സ ബുദ്ധി വിഭ്രംശ സമം ബുദ്ധിർഹി പശ്യതി. എന്ന് ഒരാചാര്യൻ പറയുന്നത് അവിടെയാണ് സംജ്ഞാവിഭ്രമം കൊണ്ട് ജ്ഞാനവിഭ്രമം ഉണ്ടാവും. സ്വപ്നം വരുമ്പോൾ സംജ്ഞകൾക്ക് വിഭ്രമം ഉണ്ടാവും. സംജ്ഞാതന്തുക്കൾ നിങ്ങളെ വിവരമറിയിക്കുകയും ആ അറിയിച്ച വിവരങ്ങളെ എത്തിക്കുകയും ചെയ്യുന്ന നാഡികളെയാണ് സംജ്ഞാ നാഡികൾ എന്ന് പറയുന്നത്. സെൻസറി നെർവുകൾ സ്വപ്നം ഉണരുമ്പോൾ സെൻസറി നെർവ് പ്രവർത്തിക്കുന്നത് വസ്തുസ്ഥിതി അറിയിച്ചുകൊണ്ടല്ല, വസ്തുവിനെ മാറ്റിമറിച്ചുകൊണ്ടാണ്. അതാണ് ഏറ്റവും രസം. അത് വളരെ രസകരമായി കാണാവുന്നത് കഥകളി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കീചകവധം കഥകളി നിത്യവും ബസ്സിലൊക്കെ നടക്കുന്നതാണ്. കീചകവധം കണ്ടിട്ടുണ്ടോ? ഇല്ല. കീചകനെ വിളിക്കുന്നത് പാഞ്ചാലിയാണ്, എന്നെ പെരയിലേക്ക് വന്നേരി ഞാൻ രാത്രിയിൽ അവിടെ ഉണ്ടാവുന്നു. കീചകം വരുമ്പോൾ അവിടെ കിടക്കുന്നത് ഭീമസേനനാണ്. ഭീമസേനൻ്റെ ഗദയുടെ അഗ്രത്തിൽ സ്പർശിക്കുമ്പോൾ പോലും അത് സ്തനങ്ങളാണെന്ന് തോന്നുകയാണ് കീചകന് ചെയ്യുന്നത്.
ഇത് സ്വപ്നാവിഭ്രമം ഹേതുവായാണ്. ബസേലൊക്കെ ഈ കീചകോധം കഥകളി നിത്യവും നടക്കും. കാരണം എന്താ വെച്ചാൽ കയറുന്നവൻ ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുക്കലായിരിക്കും നിൽക്കുന്നത്. അപ്പം അതൊക്കെ കൈ നീട്ടുമ്പോൾ ഇവളുടെ ആങ്ങളെയോ അല്ലെ വേറൊരുത്തൻ്റെയോ കയ്യിലായിരിക്കും തൊടുന്നത്. പതുക്കെ പതുക്കെ തലോടി വരുമ്പോഴേക്കാണ് തല്ല് പെടവാങ്ങിക്കുന്നത് പുറകിൽ. കയറുമ്പോൾ നോക്കിയാൽ കാണാം പുറകിൽ കയറുന്ന വീരന്മാർ പതുക്കെ അവിടെ ഇരുന്ന് പതുക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ കാണാം. പതുക്കെ തല്ല് കൊള്ളുമ്പോൾ ഇതെപ്പോഴായും കൊള്ളുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടവീഴും. ഇതിന് കാരണം സ്വപ്നാവിഭ്രമമാണ്. സ്വപ്നത്തിൽ ഉണ്ടാകുന്ന ഒരു വിഭൂതി കൊണ്ട് സ്വപ്നാവിഭ്രമം ഹേതുവായിട്ട് ജ്ഞാനവിഭ്രമം. ജ്ഞാനവിഭ്രമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അറിവ് മാറിപ്പോവുകയാണ്. കാണുന്ന വസ്തുവല്ല കാണുന്നതെന്ന് ഇന്ദ്രിയം തെറ്റിദ്ധരിപ്പിക്കുന്നു. കേൾക്കുന്ന വസ്തുവിനെയല്ല കേൾക്കുന്നതെന്ന് ഇന്ദ്രിയം തെറ്റിദ്ധരിപ്പിക്കുന്നു. അതായത് പത്ത് പേർ നിൽക്കുമ്പോൾ വിഭ്രമം വന്നവൻ വിഭ്രമമില്ലാത്തവർ കേൾക്കുന്ന ശബ്ദമല്ല കേൾക്കുന്നത്. വിഭ്രമം വന്നവൻ വിഭ്രമമില്ലാത്തവർ സ്പർശിക്കുന്ന സ്പർശനമല്ല സ്പർശിക്കുന്നത്. സ്വപ്നത്തിൻ്റെ ഈ കളികളാണ് ലോകത്ത്. സ്വപ്നത്തെ പഠിക്കുകയും സ്വപ്നത്തെ തിരിച്ചറിയുകയും സ്വപ്നത്തെ തൻ്റെ ഉള്ളിൽ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യാതെ ഒരു ധാർമ്മിക ബോധവും ലോകത്തില്ല. എപ്പോഴാണ് ഒരാൾ സ്വപ്ന വിഭൂതിയിൽ നിന്ന് പിൻവലിയുന്നതെന്നതിനും കണക്കില്ല. രണ്ടുപേരൊരുമിച്ചൊരു സ്വപ്നത്തിലൂടെ ഒരു നിശ്ചിത ദൂരം വരെ സഞ്ചരിച്ചിട്ട് എപ്പോഴോ ഒരിക്കൽ സ്വപ്നം പിൻവാങ്ങുമ്പോൾ സ്വപ്നാ തന്തുക്കളിൽ വിവരമുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണർന്നതുപോലെ ഉണരുകയും സ്വപ്നാവിഭ്രമം മാറുകയും ചെയ്താൽ ധർമ്മബോധം ഉദിക്കുകയും മറ്റേയാൾ ചെയ്തതെല്ലാം തെറ്റാണ്, ഒരുമിച്ച് ചെയ്ത തെറ്റിൽ മറ്റേയാൾ ചെയ്തത് തെറ്റാണെന്നും താൻ അതിന് കൂട്ടുനിന്നില്ലെന്നും പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്യും. ഇവിടെയാണ് നിങ്ങളുടെ ഡൽഹിയൊക്കെ ആവർത്തിക്കുന്നത്. പെൺകുട്ടികളെയൊക്കെ സ്വപ്നങ്ങളുടെ ഈ വിഭൂതി അറിയാത്ത തന്തമാർ വളർത്തിയാൽ എവിടെയും കയറി ചെല്ലാനും എന്തും ചെയ്യാനുമുള്ള തൻ്റെ ഇടത്തിൽ വളർത്തും. സ്വപ്നം ഉണരുമ്പോൾ വെള്ളം അടിക്കുന്നവൻ്റെ അടുക്കലും പോവും. അവൻ അടിക്കുന്ന വെള്ളത്തിൻ്റെ അംശവും ചിലപ്പോൾ സ്വപ്നത്തിൽ ചോദിക്കും. അവൻ പറയുന്നത് പോലെയൊക്കെ ആടാൻ തയ്യാറാവും. അതിൻ്റെ ഒരു നിമിഷത്തിൽ സ്വപ്നാതന്തുക്കൾ ഉണരും, തെറ്റാണെന്ന ബോധം വരും. അത് മുഴുവൻ ഇവൻ്റെ തലയെ വെച്ച് കിട്ടും. ഇതേ സ്വപ്നവിഭ്രമമുള്ള പത്രങ്ങളും സ്വപ്നവിഭ്രമമുള്ളവരും പ്രകടമായി രംഗത്തേക്ക് വരും. ഇത് പരിഹാരമേ ആവില്ല, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പഴയ ആളുകൾക്കറിയാം സ്വപ്നം ഉണ്ടാക്കുന്നത് ഇവരായതുകൊണ്ട് ഇവർ മാന്യമായി ജീവിച്ച് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ. കാരണം സ്ത്രീയിൽ ഏത് നിമിഷവും തിരിച്ചു പോരാവുന്ന വിധമാണ് സ്വപ്നയുടെ കിടപ്പ്. പുരുഷനിൽ സ്വപ്നാതന്തുക്കൾ മാറിയാൽ ഏത് വലിയ വിശ്വാമിത്രനായാലും ശരി തിരിച്ചുവരവില്ലാത്ത പോക്കാണ്, അവൻ്റെ വിനാശമാണ് പണി. ഇടയ്ക്ക് വെച്ച് അവൻ ഉണരൂല. സ്ത്രീയാകട്ടെ ഏത് സ്വപ്നവും അവളുടെ ആവശ്യത്തിന് നയിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശരി പോലെ തോന്നുന്നുണ്ട്. അതോ കാരണം നിങ്ങളുടെ വിവാഹം കഴിച്ച പുരുഷന്മാർക്ക് എന്തിലും അറിയേണ്ടതാ? ഏത്
ഉൽക്കടമായ സ്ത്രീയുടെ ആഗ്രഹത്തിന് വേണ്ടി ശരീരചേഷ്ടകളിൽ ദമ്പതി ക്രിയകളിൽ പോലും ഏർപ്പെടുമ്പോഴും സ്ത്രീയുടെ സംജ്ഞാവഹ നാഡികളെല്ലാം ചുറ്റുപാടുകളിലേക്ക് ഉണർന്നാണ് ഇരിക്കുന്നത്. പുറത്തുള്ളൊരു മൊരടനക്കം പോലും കൃത്യമായി അവൾക്ക് ബോധമുണ്ടാവും. അങ്ങനെയാണ് പ്രകൃതിയുടെ സൃഷ്ടി. പ്രകൃതിയുടെ സൃഷ്ടി അതാണ്. ശരിയായതുകൊണ്ടല്ലേ കാരണം എന്താണെന്ന് എന്നോട് ചോദിച്ചു. പ്രകടമായിട്ട് അങ്ങനെ ആയിരിക്കും. അതറിയുന്നത് കൊണ്ടാണ് അമ്മമാർ കുട്ടികളെ വളർത്തുമ്പോൾ സ്വപ്നത്തിൻ്റെ ഈ വിഭൂതി അറിഞ്ഞാണ് വളർത്തിയിരുന്നത്. അതുകൊണ്ടാണ് അന്ന് അപകടങ്ങൾ കുറഞ്ഞത്. ഒരു ചലനത്തിൽ, ഒരു നടപ്പിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ അയാളിൽ സ്വപ്നമുണ്ടാക്കി അയാളെ നടത്തി അവിടെ എത്തിച്ചിട്ടാണ് പിൻവാങ്ങുന്നത്. കാളിദാസൻ ഇതിൻ്റെ മർമ്മം അറിഞ്ഞിട്ടുണ്ട്. ദർഭാങ്കുരേണ ചരണക്ഷതൈത്യകാണ്ഡേ തന്വിസ്ഥിത കുതിജ ദേവപദാനിശത്വ ആസിദ്ധി വൃത്ത വദനാച വിമോചയന്തി ശാഖ സുഖ വൽക്കല സത്തമവിദ്രുമാണ്. കൊണ്ടൽവേണി ഒരു രണ്ടു നാലടി നടന്നതില്ലതിനു മുമ്പു തൻ കൊണ്ടു ദർഭമുന കാലിലെന്നു വെറുതെ നടിച്ചു നിലകൊണ്ടുതേ കണ്ഠവും ബദ തിരിച്ചു നോക്കി അവൾ വൽക്കലഞ്ചല മിലച്ചിലിൽ കൊണ്ടുടക്കും ഒരു മട്ടുകാട്ടി വിടുവിച്ചിടുന്ന കപടത്തോടെ. മറ്റവൻ്റെ പണി തീർന്നു. രാജാവ ചക്രവർത്തിയെ മണ്ണാങ്കട്ടെ അതൊന്നും കാര്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ പാവകളിയാ. ഈ പാവയെയാണ് തല്ലുന്നത്. കളിക്കാരനപ്പുറത്ത് ചരടിൻ്റെ അറ്റത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിങ്ങളിത് പഠിച്ചു നോക്കുക. ഇസ് ട്രൂ? ഒരു സ്വപ്നം ഉണ്ടാക്കിയ ഏത് പുരുഷന്റെ തീരുമാനവും ഞൊട്ടിയിടയിൽ അവൻ അതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങി നേരെ വിപരീതം പറയും. പെമ്പറന്നത്തി ഒരു സ്വപ്നം കൊടുത്താൽ പെറ്റ തള്ളയെ പോയി തല്ലും. ഉദരത്തിലിട്ട് നടക്കുകയും തൊട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും വളർത്തി കേമനാക്കുകയും ഇപ്പോഴും ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ട് ഇവന് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന പെറ്റ തള്ളയെ ഒരൊറ്റ സ്വപ്നം ഇവൾ ഉണ്ടാക്കിയാൽ മതി. പിറ്റേ ദിവസം രാവിലെ പോയി മുടിക്ക് കുത്തിപ്പിടിച്ച് നാലെണ്ണം കൂടും. അല്ല, അമ്മ ഉണ്ടാക്കുന്ന സ്വപ്നം വേറൊന്നാണ്, ഭാര്യ ഉണ്ടാക്കുന്ന സ്വപ്നം വേറൊന്നാണ്. ഇനി ഇവൻ്റെ ഭാര്യ കഞ്ഞിയും കറിയും വെച്ച് ഇവനെ കാത്തിരുന്ന് വൈകുന്നേരമാകുമ്പോൾ കൊടുത്ത് വളരെ സ്നേഹിച്ച് ഇവൻ്റെ പിള്ളേരെയും വളർത്തി പലപ്പോഴും പട്ടിണിയും കിടന്ന് നിൽക്കുന്നിടത്ത് വഴിയരികിൽ ബസ് സ്റ്റാൻഡ് വെച്ച് ഇവളൊരുത്തി കാലൊന്ന് ചലിപ്പിച്ചാൽ ഒരു സ്വപ്നം ഉണ്ടായാൽ ഇവൻ അവിടുന്ന് ചാടിച്ചെന്ന് ഇവളെ കുത്തിന് പിടിച്ച് നാലടി കൊടുക്കും. ഈ ഏഭ്യൻ സ്വപ്നങ്ങളിലൂടെ പോവുകയല്ലാതെ ഒരിക്കലെങ്കിലും സ്വപ്നം ഇവൻ്റെ കയ്യിൽ ഒതുങ്ങുകയില്ല. അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, മോള്, ഭാര്യ, അമ്മ, കാമുകി ഇവരൊക്കെ തരുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ച് ആടാനല്ലാതെ ഇവൻ വിധിക്കപ്പെട്ടിട്ടില്ല. ഒരു പരിചയവും വേണ്ട. നൂറ് പെമ്പിള്ളേര് കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് കണ്ണണതല്ലി ഒന്ന് നോക്കിയാൽ മതി.
പിന്നെ ഏത് കേമനായാലും ശരി ഒരു സ്വപ്ന വിഭൂതിയിലൂടെ പോകാൻ തുടങ്ങും. പിന്നെ ഇവൻ തെന്നിയാണ് നീങ്ങുന്നത്. വെള്ളമൊന്നും അടിക്കണ്ട പൂസ, ഒരമ്മയെപ്പറ്റിയുള്ള വികാരങ്ങൾ നിൽക്കുമ്പോൾ അയൽവക്കത്തുള്ളൊരു വയസ്സായ സ്ത്രീ മോനെ നിന്ന് വിളിച്ചാൽ മതി. ഒരു തെറ്റുമില്ലാത്ത പുതിയൊരു മാതൃത്വത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഇവൻ വഴുതി വീഴുകയായി. വീട്ടിലുള്ളതെല്ലാം എടുത്തുകൊണ്ട് അവർക്ക് കൊടുത്തു വരും. ലോകം അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചാലും അവൻ പുല്ലു വില കൊടുക്കും. കാരണം അവൻ്റെ ഉള്ളിൽ മാതൃത്വത്തിൻ്റെ സ്വപ്നങ്ങളാവണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വല്ലതും ശരിയുള്ള പോലെ തോന്നുന്നുണ്ടോ? അതോ കേൾക്കുന്നുണ്ട്? ഇപ്പൊ സ്വപ്നത്തിന്റെ ഒരു വിഭൂതി ഉണരുമ്പോൾ സംജ്ഞാവിഭ്രമം വളരെ വലുതാണ്. നല്ല പോലെ വിശക്കുന്നു എന്ന് പറയുന്ന നിങ്ങളിൽ ഒരാൾ. നിങ്ങളിലെ സ്വപ്നം ഉണർത്താൻ അറിയുന്ന ഒരാളിൻ്റെ അടുക്കൽ ഇരുന്നു പോയാൽ വിശപ്പ് പോവും, ദാഹം പോവും. സംജ്ഞാവിഭ്രമം കാരണമായുണ്ടാകുന്ന ജ്ഞാനവിഭ്രമം കൊണ്ട് ജാഗ്രത്തിലുണ്ടാകുന്ന ബാഹ്യപ്രജ്ഞ മുഴുവൻ നശിച്ചു. എവിടെയാണ് താൻ ഇരിക്കുന്നതെന്നോ എന്തൊക്കെയാണ് താൻ കാട്ടിക്കൂട്ടുന്നതെന്നോ ഒക്കെ മറക്കും. മന്ത്രി മന്ത്രിയാണെന്ന് മറക്കും, അംഗരക്ഷകരുണ്ടെന്ന് മറക്കും, തന്നെ നോക്കാൻ പത്രക്കാരുണ്ടെന്ന് മറക്കും. കൈയറിയാതെ നീളും. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, പണ്ട് ഭ്രാന്തിന് ചികിത്സിച്ചിട്ടുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് രക്ഷപ്പെടുക. വേറെ ഒരു പണിയും പറ്റില്ല. കാരണം കോടതി ജാഗ്രത്തില്ല, സ്വപ്നത്തിലല്ല. എൻ്റെ സ്വപ്നത്തിലാണ് സാറേ, ഞാൻ അറിയാതെയാണ്, സംജ്ഞാവിഭ്രമമാണ് ഹേതു എന്നൊന്നും അവിടെ പറഞ്ഞാൽ വക്കീല് സമ്മതിക്കില്ല. സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് എത്തുമ്പോൾ അച്ഛൻ അച്ഛനല്ലാതാകും, അമ്മ അമ്മയല്ലാതാകും, എല്ലാം മാറി. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഇതിന് വെളി നിൽക്കാൻ കഴിഞ്ഞാൽ നിപ്പാണ്, ഉറച്ച നിപ്പാണ്. ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, സ്വപ്നത്തിലേക്ക് വീഴുമ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നു. ചിലരിത് കഴിയുമ്പോൾ ഓർമ്മ വരും, പണ്ട് പഠിച്ചതായിരുന്നു, ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു വേണ്ടത്, പക്ഷെ വീണ്ടും പോയി. എന്ത് ചെയ്യാൻ? അതൊരു കാരണം സംജ്ഞാവിഭ്രമമാണ്. അതിൽ നിന്നാണ് ജ്ഞാനവിഭ്രമവും ജ്ഞാന അഭാവവും നേരിടുന്നത്. ദാഹം, വിശപ്പ് ഇതൊക്കെ മറക്കും. അതുവരെ ഇല്ലാത്ത ഊർജസ്രോതസ്സുകളൊക്കെ ഉണരും. എടുക്കാൻ വയ്യാത്ത എല്ലാ ചുമടും എടുക്കും.
ചെയ്യാൻ വയ്യാത്ത എല്ലാ പണിയും ചെയ്യും. നേടിയെടുക്കാൻ വയ്യാത്തതൊക്കെ നേടിയെടുക്കും. ഇതൊരു വശമാണ്. ഒന്നും എടുക്കാൻ പറ്റാതാവും, എഴുന്നേക്കാൻ വയ്യാതാവും. മൂഢവും മന്ദവുമായ ഉറക്കത്തിലേക്ക് പോകും. ഉറക്കമായിരിക്കില്ല, ഭീകരങ്ങളായ സ്വപ്നങ്ങളിലേക്ക് വഴുതി വരും. ഇതൊക്കെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ലോകം സൃഷ്ടിക്കുന്നത് ജാഗ്രത അല്ല, സ്വപ്നമാണ്. രോഗങ്ങൾ ഉണ്ടാകുന്നത് ജാഗ്രതയിലല്ല, സ്വപ്നത്തിലാണ്. രോഗങ്ങൾ മാറുന്നത് ജാഗ്രതയിലല്ല, സ്വപ്നത്തിലാണ്. രോഗ ചികിത്സയ്ക്ക് നിങ്ങൾ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് ധനാത്മകമായി നിങ്ങളിൽ സ്വപ്നത്തിൽ അത് മാറുമെന്നൊരു തോന്നലുണ്ട്. അപ്പോഴത് മാറിക്കഴിഞ്ഞു, മാറിയതിനാണ് പിന്നെ നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞ് മാറും എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ അങ്ങ് മാറിയാലോ, അത് ശരിയല്ലല്ലോ എന്ന് നിങ്ങളുടെ ഉള്ളിലൊരു തോന്നൽ വരും. പിന്നെ മാറുകയില്ലെന്ന് ഉറപ്പാക്കാനാണ് നിങ്ങൾ പോകുന്നത്. അതിലെങ്ങാനും ആ ഡോക്ടർ വീണിട്ടുണ്ടെങ്കിൽ അവൻ കഴിഞ്ഞതാണ്. നിങ്ങളവന് ഉറക്കം കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതേ ഒരു കുറവില്ലല്ലോ. ഇവൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കുറയുകയില്ലെന്നാണ്. അങ്ങനെ വാ, ഇപ്പൊ അതങ്ങ് സമ്മതിച്ചു. ഇല്ലെങ്കിൽ ഇവൻ സമ്മതിപ്പിക്കുന്നിടം വരെ കളിക്കും. അതാണ് സ്വപ്നം. ഒരു കുറവില്ല. കാരണം അവന്റെ സ്വപ്നത്തിനകത്തത് ക്ലിക്ക് ചെയ്യണം. നല്ല സ്വപ്നത്തിൽ കൂടെ പോയാൽ ലോകം അനുഭവിക്കാം. സ്വപ്നത്തെയും അറിഞ്ഞ് പുറത്ത് കിടന്നാൽ അനുഭവിക്കുന്നവനെ അറിയാം. അതുകൊണ്ട് ഏത് വേണം നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് എൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കരുത്. കാരണം എനിക്കിഷ്ടം അവനെ അറിയുന്നത് മാത്രമാണ്. മറ്റത് ഒരു കാലത്തും എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. ഞാനതുകൊണ്ട് ലോകർക്ക് സ്വപ്നം കൊടുക്കാറുമില്ല. ആരെങ്കിലും സ്വപ്നവുമായി വന്നാൽ അതിൻ്റെ വയറ് മുഴുവൻ അഴിച്ചു പെറുക്കി ഉള്ള സ്വപ്നം കളഞ്ഞുവിടാനേ ഞാൻ ശ്രമിക്കൂ. എന്നെ പരിചയപ്പെട്ടവർക്കൊക്കെ അറിയാം, പലയിടത്തും പോയി സ്വപ്നം കണ്ട് കെണിഞ്ഞു വരുന്ന എല്ലാവരുടെയും ആധ്യാത്മികമായാലും ഭൗതികമായാലും സ്വപ്നം കഴിച്ച് നിർത്തിയിടുക എന്നുള്ളതാണ് എനിക്ക് രസമുള്ള പണി. എൻ്റെ അടുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പോക്കായി എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ ഇവനൊരു വാശി വരും, ഇങ്ങനെയാണെങ്കിൽ ഇയാളെ ഒരു സ്വപ്നം കാണിച്ച് കയ്യിലിടുക. ഞാൻ സ്വപ്നത്തിൻ്റെ കച്ചവടക്കാരനല്ല,
ഒരു കാലത്തും സ്വപ്ന വിഭൂതികളിൽ ഞാൻ വിശ്വസിച്ചിട്ടുമില്ല എന്നോടാണ് ചോദ്യമെങ്കിൽ, മറിച്ച് നിങ്ങൾക്കുള്ളതാണെങ്കിൽ രണ്ടിലേതാണ് പഥ്യം സ്വീകരിക്കുക? ആണെങ്കിൽ ഇതാണ് അതിൻ്റെ പറയുന്നത്. ഇത് പോകുന്ന വഴി ഒന്നിച്ചു പോയിട്ട് ഒരിടത്ത് വെച്ചാണ് ഇതങ്ങ് റൈറ്റ് അബൌട്ട് ആണ് അടിക്കുന്നത്. വളരെ രസകരമാണ്. എത്ര വേഗത്തിലാണ് ഇത് തിരിയുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ കോളേജുകളൊക്കെ ഈ സ്വപ്നങ്ങളുടെ വിഭൂതി കേന്ദ്രങ്ങളാണ്. നല്ല പൈസയുള്ള പിള്ളേരുമായി കൂട്ടുകൂടി അവനെ കൊണ്ട് കുട്ടുമടിച്ച് അവനെ കൊണ്ട് ഡ്രസ്സും വാങ്ങിപ്പിച്ച്, കാരണം എന്താ വെച്ചാൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലുള്ള അംഗങ്ങൾ കൂടെ ഡ്രസ്സ് വാങ്ങിപ്പിച്ച് സ്നേഹമായൊക്കെ ഇങ്ങനെ പോയി, അവിടെ പുതിയ പുതിയ വീട് പണിയാണ്, കുറച്ച് കാശിൻ്റെ കുറവുണ്ട്, അച്ഛൻ്റെ കാശെടുത്ത് കൊണ്ട് കൊടുത്ത് വീട്ടിൽ നിന്ന് അതുകൊണ്ട് കൊടുത്ത് മാലയും വളയും കൊണ്ട് കൊടുത്ത് ഇതൊക്കെ വെച്ച് ഒരുമാതിരി ഇതാകുമ്പോഴേക്ക് ഇവൻ ഒരുമാതിരി പരീക്ഷ പൂർണ്ണമായി എഴുതാൻ കഴിയാതെ അടുത്ത കൊല്ലം എഴുതാമെന്ന് തീരുമാനിച്ച് വിടുമ്പോഴത്തേക്ക് ഈ സ്വപ്നം കാണിച്ച വ്യക്തി ആണായാലും പെണ്ണായാലും അവനോ അവളോ പഠിച്ച് കേമത്തിലായി വളരെ മിടുക്കരായി ഒരു ടാറ്റ അടിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോകുമ്പോഴേക്ക് ഇവനിലുണ്ടാകുന്ന പകയും വിദ്വേഷവും ഒക്കെ സ്വപ്നമറിയുന്നവനെ അപഗ്രഥിക്കാൻ പറ്റും. ജഡ്ജിക്ക് പറ്റില്ല, പോലീസിന് പറ്റില്ല, അച്ഛനമ്മമാർക്ക് പറ്റില്ല. അപ്പോഴാണ് ചിലപ്പോൾ ആസിഡ് ബൾബ് മുഖത്ത് വീഴുന്നതോ കയ്യോ കാലോ വെട്ടുന്നതോ കയറി തല്ലുന്നതോ ഒക്കെ. അന്വേഷിക്കാൻ പോകുന്ന പോലീസുകാരൻ സ്വപ്ന അന്വേഷിക്കില്ല, ജാഗ്രത വെച്ചിട്ടാണ് അപഗ്രഥിക്കുന്നത്. സ്വപ്നമാണ് ഈ ലോകത്ത് വളർത്തുന്നത് മുഴുവൻ. ക്ലിയറായി തോന്നുന്നു. ശരിയാണോ നിങ്ങൾ ആലോചിച്ചു നോക്കിക്കോളൂ. ഒന്നോ എന്നോട് പവർ കട്ട് തുടങ്ങി. പവർ കട്ടില്ലേ മാവേലിക്കരക്കാർ? ക്ലിയറായി, ക്ലിയറായി, കുഴപ്പമില്ല, നേരെയാ. ഇത് സംജ്ഞാവിഭ്രമമാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു സ്മൃതി വിഭ്രമം വരും സ്വപ്നം വരുമ്പോൾ. എല്ലാ കാര്യവും ജാഗ്രത കാണുന്നത് സ്മൃതിയിൽ ചെന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് വരുന്നത്. നിങ്ങളെ ഒരാൾ ഫോൺ ചെയ്യുകയാണ്, അപരിചിതനാണ് ഫോൺ ചെയ്യുന്നത്, അപരിചിതമാണ് ശബ്ദം. ആ ശബ്ദം കേട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നത്, ആരാണെന്ന് ചോദിക്കുന്നത്, ഇതിലൊക്കെ നിങ്ങളിൽ നിഴലിക്കുന്ന മറുപടിയിലെ ശബ്ദം സ്മൃതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്മൃതി ചേരാതെ നിങ്ങൾ അങ്ങോട്ട് മറുപടി പറയില്ല. അയാൾ ഒന്നും പറഞ്ഞില്ല, നിങ്ങളെ വിളിച്ചേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഒരു അരമണിക്കൂർ അങ്ങ് ചൂടാവും ഫോൺ വിളിച്ചപ്പോഴേ. ചൂടെല്ലാം കഴിഞ്ഞാണ് നിങ്ങളുടെ കുട്ടിയുടെ കാര്യം പറയാനാണ് വിളിച്ചത്. കുട്ടിക്കുള്ള അഡ്മിഷൻ ശരിയാക്കി തരുന്നതിന് വേറൊരാൾ പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്മൃതി ഒന്ന് മാറി, സ്മൃതിവിഭ്രമം മാറുകയും നിങ്ങൾക്ക് വേണ്ടിയാണ് വിളിച്ചതെന്ന് അറിഞ്ഞപ്പോഴേക്ക് മാപ്പ് ചോദിക്കലും ബഹളമൊക്കെ സംഭവിക്കുമോ? സംഭവിക്കുമോ? ഈ ഫോൺ ഗുണം പോലെ ഒരുപാട് ദോഷമുണ്ട്. നിങ്ങൾ സ്നേഹിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നവളാണ് അപ്പുറത്തുനിന്ന് വിളിച്ചിരിക്കുന്നത്, അത് നാല് ചീത്തയങ്ങ് വിളിച്ചു.
കാരണം വേറൊരുത്തിയാണെന്ന് വിചാരിച്ച ചീത്ത വിളിച്ചത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ കാല് പിടിച്ചാൽ രക്ഷയുണ്ടാവും. ആ ഒരു ഒറ്റ ചീത്ത വിളി കൊണ്ട് അവളുടെ സ്മൃതിയിൽ നിന്നൊരു സ്വപ്നമുണ്ട്, അതിന് ഈ ബന്ധമേ വേണ്ട എന്ന് തീരുമാനിച്ചു. നിങ്ങൾ പുറകെ നടന്നിട്ട് കാര്യമുണ്ടാവുമോ? സ്മൃതിയാണ് കാര്യമാണ്. സ്വപ്നം വേറൊന്നിൽ കെട്ടി നിൽക്കുമ്പോൾ സ്മൃതിക്ക് വിഭ്രമം വരും. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഓരോ സംഭാഷണത്തിലും അപകടമുണ്ടാവും. രണ്ടുപേരും ഒന്നിച്ച് കിടക്കാൻ പായ വിരിച്ച് ഇട്ട് കിടക്കാനായി പോയി അങ്ങോട്ട് നീങ്ങിയതാ ഭാര്യയും ഭർത്താവും. വാതിലെത്തുന്നതിന് മുമ്പുള്ള ഒരു ശബ്ദം അവളുടെ പൂർവകാലീനമായ ഒരു സ്മൃതിയെ ഉണർത്തിയാൽ അകലെ അവിടെ കിടക്ക്, ഞാൻ അപ്പുറത്തെ മുറി പിള്ളേരുടെ കൂടെയാണ് കിടക്കുന്നതെന്ന് നോക്കി. തിരിച്ചും സ്വപ്നം അറിയാത്തവന് ജീവിതമുണ്ടോ? ജാഗ്രത ഇതിന് പരിഹാരം വല്ലതും ഉണ്ടോ? ഇതിനെല്ലാം വാങ്ങിച്ചു കൊടുത്താൽ വഴങ്ങൂ. സേവയൊന്നും പിടിക്കണ്ട, അത് വാങ്ങിച്ചിരാ ഇത് വാങ്ങിച്ചിരാ, അതിലൊന്നും ഞാൻ വീഴില്ല. സ്വപ്നത്തിലൂടെയാണ് കുടുംബങ്ങൾ കടന്നു പോകുന്നത്. സ്വപ്നം അറിയാത്തവന് കുടുംബജീവിതമില്ല. സ്വപ്നത്തിലൂടെയാണ് ബ്രഹ്മചര്യം പോകുന്നത്. സ്വപ്നവിഭൂതികളില്ലെങ്കിൽ ബ്രഹ്മചര്യമില്ല. സ്വപ്നത്തിലൂടെയാണ് വാനപ്രസ്ഥം നീങ്ങുന്നത്. സ്വപ്നമില്ലെങ്കിൽ വാനപ്രസ്ഥമില്ല. അനുഭൂതി ഒഴിച്ചുള്ളിടത്തെല്ലാം സ്വപ്നത്തിലൂടെയാണ് ഒരുവൻ സന്യാസത്തിലേക്ക് കടക്കുന്നത്. സ്വപ്നമറിയാതെ നിങ്ങൾ എന്തറിഞ്ഞു എന്ന് വിചാരിക്കുന്നു? നിങ്ങളുടെ സിലബസിൽ എവിടെയെങ്കിലും ഉണ്ടോ ഈ സ്വപ്നം? ഇതൊക്കെ അറിയേണ്ട പ്രായത്തിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് മാത്രമേ ഇതിലൊക്കെ ചെന്ന് ചാടാവൂ. അല്ലാതെ ചാടിയാൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പം നിങ്ങൾ എങ്ങനെയോ അങ്ങനെ. അതാണ് ഉത്കർഷം എന്ന പദത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള വളർച്ച. അപ്പോ സ്മൃതിവിഭ്രമം ഹേതുവായി സ്മരണശക്തി നശിക്കുകയോ പരസ്പര ബന്ധമില്ലാത്ത ധാരണകൾ ഉണ്ടാവുകയോ ചെയ്യുന്നു. സംജ്ഞാവിഭ്രമം, സ്മൃതിവിഭ്രമം, ഭക്തി, ഇതെല്ലാം സ്വപ്നം ഉണ്ടാക്കും. സ്വപ്നമാവുന്നിൽ ഭക്തി ജനിപ്പിക്കുന്നത്. ഭക്തിയിൽ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് സ്വപ്നമാണ്. നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നതും സ്വപ്നം കൊണ്ടാണ്. സ്വപ്നം കിടക്കുന്നിടത്തോളം കാലം ഏത് കല്ലും ആരാധ്യമാണ്. അത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. ഒരേ പാറയിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു ശില നിങ്ങൾക്ക് ആരാധ്യമാകുന്നതും പൂജിക്കുന്നതും കഴുകുന്നതും നിങ്ങളുടെ കുട്ടിയെ കുളിപ്പിക്കുന്നത് പോലെ അഭിഷേകം ചെയ്യുന്നതും അതിൻ്റെ മുകളിലേക്ക് നെയ്യൊഴിക്കുന്നതും പാലൊഴിക്കുന്നതും എല്ലാം സ്വപ്നവിഭൂതിയിലാണ്. പറഞ്ഞ മനസ്സിലായില്ല. അവിടെ ചെന്ന് ഒരുത്തനത് കല്ലല്ലേന്ന് ചോദിച്ചാൽ ആട്ടി വാങ്ങിക്കും. ഒരു നാട് കത്തും. അത് തൊട്ട് കളിച്ചാൽ ഭക്തി എന്ന് പറയുന്നത് വളരെ വിസ്തൃതമാണ്. തലം വേറെയല്ല, ഇതിൽ നിന്നുള്ള വികാസമാണ്. പൂർണമായും ഇതിൽ നിന്നുള്ള വികാസമാണ്.
സപ്ഞാവിഭ്രമം സ്മൃതിവിഭ്രമം ഭക്തി. ഭക്തിക്ക് വേറൊരു പേര് പറയാം, ഇച്ഛാവിഭ്രമം. ഈ പദം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്നോർത്താണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇച്ഛയുടെ ഒരു വിഭ്രമമാണ് ഈ ഭക്തി. ദേഷ്യം വരില്ല, വ്യക്തിയോടും വസ്തുക്കളോടുമൊക്കെ ഭക്തി വരും. ഭക്തി വന്നു കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുന്നതിനൊന്നും ഒരു അതിരുമില്ല. എത്ര രൂപ വേണം മുടക്കും. അമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്തവൻ അമ്പലത്തിന്റെ ശ്രീകോവിൽ മുഴുവൻ സ്വർണം പൂശി. അത് കണ്ടു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്വപ്നം ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. മനസ്സിലായില്ല, നിങ്ങളുടെ സ്വപ്നം വേറൊന്നിൽ കിടക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുക്കാത്തതിനെയും ഭാര്യയ്ക്ക് കൊടുക്കാത്തതിനെയും അവൻ കാമുകിയുടെ പുറകെ പോകാത്തതിനെയും ഒക്കെ കുറ്റം പറയുന്നത്. സ്വപ്നത്തിന്റെ വിഭൂതി, ഇച്ഛാവിഭ്രമത്തിന്റെ വിഭൂതി ഒന്ന് മാറിയാൽ ചെങ്കോല് ദൂരത്തിട്ട് യോഗദണ്ഡെടുക്കും, പൊൻകിരീടത്തെ ജടാചൂടമായി മാറ്റും. സ്വപ്നവിഭൂതി വന്ന് ഭക്തിയുടെ രതിയുടെ, ഭക്തി എന്ന് പറയുമ്പോൾ രതിയുണ്ട്, അതിന്റെ ദർശനമൊന്ന് ഹേതുവായാൽ ചെങ്കോല് വലിച്ചെറിയും. ഇഷ്ടപ്പെട്ട കാമിയോടോ കാമുകിയോടൊപ്പം പോകും. ജെയിംസ് രണ്ടാം രാജ്യവും ഭരണമൊന്നും മണ്ണാൻ കിട്ടാ നമുക്ക് വേണ്ടെന്ന് തീരുമാനി. സ്വപ്നം ഉണർത്തിക്കഴിഞ്ഞ് വഴിയിൽ നിന്നൊരു കല്ല് കൊണ്ട കൊടുത്താൽ വീടെഴുതി കൈതരും. മണിച്ചെയിൻകാരോട് ചോദിച്ചാൽ മതി. കണ്ടിട്ട് ആരും പരിതപിച്ചിട്ട് കാര്യമില്ല, ചൂഷണമൊന്നുമല്ല, സ്വപ്നത്തിന് കൊടുത്തതാണ്. കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് നിങ്ങൾക്ക് പ്രകടമായി മനസ്സിലാവുമോ എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. വസ്തുത ഇതാണ്. പഠിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഇനിയൊരു കുഴപ്പമുണ്ട്, കാരണം ശരിയായി സ്വപ്നം അനുഭവിക്കാനും പറ്റുകയില്ല, സ്വപ്നത്തിൽ നിന്ന് മോചനം നേടാനും. അതാണ് കെണി ഇത് പഠിച്ച് അനുഭവിക്കാനും നിർത്തി. ഇനി ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് കേട്ടാൽ കെണിഞ്ഞത് തന്നെയാണ്. കാരണം ഇയാള് സ്വപ്നം കാണിക്കാൻ തുടങ്ങുമ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പറ്റിക്കാനും പറ്റില്ല. സ്വപ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് മിടുക്കന്മാര് തീരുമാനിക്കും, ഭർത്താവിനെ കൊണ്ടുവരണ്ട, ഭാര്യയെ കൊണ്ടുവരണ്ട, നമ്മൾ തന്നെ കേട്ടാൽ മതി, പോയി പറ്റിക്കാവല്ലോ. മറ്റത് ചോദിക്കും, പതുക്കെ സ്വപ്നം കാണിക്കുക അല്ലേ, കയ്യിലിരിക്കട്ടെ. പണ്ടങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വീണിട്ടുണ്ട്. ഇന്ന് ആ പരിപാടിയിലൊന്നും വീഴില്ല. ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ട് നല്ല അവിയലും ഒക്കെ വെച്ച്, കാരണം അതാണ് ഇഷ്ടം എന്ന് ആരോ പറഞ്ഞു കേട്ടു. ഈ പക്വതി അല്ലെങ്കിൽ രതി ഉണ്ടാക്കാൻ, ഇച്ഛാവിഭ്രമം ഉണ്ടാക്കുന്നതിനുള്ളതാണ് ഈ അടുക്കളയിലെ കൂട്ടാനുകളൊക്കെ. അതിന് പറ്റിയതൊക്കെ ഉണ്ടാക്കും, ഉണ്ടാക്കി പതുക്കെ കൊണ്ടുപോയി അടുക്ക വെക്കും. കാരണം ഇവന്റെ ഇച്ഛാവിഭ്രമം ഹേതുവായി ബോധം, സ്മൃതി,
നഷ്ടപ്പെടുകയും ഇതിലിവൻ കുഴഞ്ഞു വീഴുകയുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവിടം വന്ന്. അപ്പോൾ അത് അത്ര കാര്യമായി കഴിക്കുന്നില്ലെന്ന് തോന്നിയാൽ വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത്. കാരണം ഒരുത്തനെ കാല് വെച്ച് വീഴിക്കാനുള്ള സ്വപ്നത്തിൽ വീഴുന്നില്ല എന്ന് വരുമ്പോഴുള്ള ദുഃഖം ചില്ലറയൊന്നുമല്ല. എവിടെ പോയിയാണ് ഇതിനുള്ള സാധനം മേടിച്ചുകൊണ്ട് വന്നത്? കാരണം നാട്ടിലെങ്ങും നിത്യവഴുതനയില്ല. അപ്പം നിത്യവഴുതന 50 മൈൽ അകലെ ചെന്ന് നിത്യവഴുതനയുള്ള വീട്ടിൽ നിന്ന് നിത്യവഴുതന മേടിച്ചു കൊണ്ടുവന്ന് മല്ലിയും മുളകും തേങ്ങ അരച്ച് നിത്യവഴുതന തീയലും വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂട്ടി ഇവൻ ചോറുണ്ണുന്നത് കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്താ പറ്റുന്നത്? ഇതിലേക്ക് ഒന്നും നോക്കുന്നേ ഇല്ല. കാരണം നോക്കിപ്പോയാൽ ഇവന് കെണിയാണെന്ന് അകത്തുനിന്ന് പറഞ്ഞു. കാരണം പൈൽസ് കയറി നിൽക്കുക. ബി പി അല്പം ലോ ആയിട്ട് നിൽക്കുകയാണ്. കാരണം ബി പി കുറെ കൂടെ താഴുന്ന സാധനമായി നിത്യവഴുതന. ബി പി ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി, പോവും. പക്ഷെ കൊടുക്കുന്നയാൾ എത്ര സ്വപ്നത്തിലാണ് കൊടുത്ത്. ബി പി ഉണ്ടായാലും കൊള്ളാം, ബ്ലീഡിങ് ഉണ്ടായാലും കൊള്ളാം, മരിച്ചു പോയാലും കൊള്ളാം. ഞാൻ നിങ്ങൾക്ക് സ്വപ്നം തരാൻ ഉണ്ടാക്കി ഈ സാധനം കഴിക്കാതിരുന്നാൽ എന്തു ചെയ്യും? അപ്പോൾ വരുന്ന രോഷവും ദേഷ്യവും കൂടെ കൂടി ഞാനിതെല്ലാം കൂടെ വാരി പള്ളെ കളയുമെന്നും ഇനി ഞാൻ ഈ പണി ചെയ്യലെന്നും ഒക്കെ പറയുന്ന ബഹളങ്ങളൊക്കെ വളരെ രസകരമാണ്. ഇത് സ്വപ്നത്തിൻ്റെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവൂ. അങ്ങനെ പോകാൻ പറ്റിയാലാണ് വിജയം. പക്ഷെ ഈ സ്വപ്നം ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നാവിഭ്രമം, സ്മൃതിവിഭ്രമം, ഭക്തി ഇവയും കലർന്ന ഉണ്ടാകും. ഇത് ഉണ്ടായിക്കഴിഞ്ഞ് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പിന്നെ നാച്ചുറലായി ഇതിൻ്റെ ഇടയിൽ എങ്ങാനും വെച്ചൊന്ന് ഉണന്ന് കിട്ടിയാലാണ്. ഉണരും. രണ്ടുപേരൂടെ പോയി, സ്വപ്നാവിഭ്രമം വന്നു, സ്മൃതിവിഭ്രമം വന്നു, ഇച്ഛാവിഭ്രമം അല്ലെങ്കിൽ ഭക്തി വന്നു. നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് രണ്ടുപേരും കൂടെ പോയി. പതുക്കെ അമ്പലത്തിന് പ്രദക്ഷിണമൊക്കെ വെച്ചു. ലോഡ്ജ് എടുത്തിട്ടുണ്ട്. വളരെ സൗകര്യമായിട്ട് അവിടെ താമസിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇവൻ്റെ ഭാര്യയുടെ അങ്ങളെ ആ മൂലയ്ക്ക് എവിടെയോ നിന്ന് തൊഴുന്നത്. ഓ ഭാഗ്യം, അയാൾ കണ്ടില്ല. അപ്പോഴേ നീ ഒരു കാര്യം ചെയ്യ്, തൊഴുതിട്ട് വാ. എനിക്ക് പെട്ടെന്നൊരു കോള് വന്നു, വളരെ അർജൻറ്റാണ്, വിടുക. ഉണന്നു. ഇതിൻ്റെ പണക്കം ചിലപ്പം വർഷങ്ങളോളം നിൽക്കും. പറ്റിച്ചു എന്ന് പറയും. ഈ പറ്റിച്ച അതുവരെ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്വപ്നം. കുറച്ച് കഴിഞ്ഞാണ് അറിയുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ സ്കൂളിലെ വേറൊരു മാഷും ഇങ്ങനെ ഇടയ്ക്ക് ഗുരുവായൂർക്ക് പോകാറുണ്ടെന്ന് അറിയുമ്പോഴാണ് ദൈവമേ എൻ്റെ കുടുംബം പോയില്ലല്ലോ, മാഷിൻ്റെ കുടുംബമേ പോയുള്ളല്ലോ എന്നറിയുമ്പോൾ മനസ്സമാനാകുന്നു. സ്വപ്നം വലിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ സ്വയം ഉള്ളിൽ ആലോചിക്കും, ഈ ബസ്സിൽ ഞാനും ഒത്തിരി യാത്ര ചെയ്തതാണ്, പക്ഷേ എൻ്റെ കുടുംബം തകർന്നില്ല. മാഷ് ഒരു പ്രാവശ്യമേ യാത്ര ചെയ്തുള്ളൂ, പക്ഷെ കുടുംബം തകർന്നു കിട്ടി. സ്വപ്നം അറിയാതെ എങ്ങനെ നിങ്ങളിത് പരിഹരിക്കും? ആര് പരിഹരിക്കും? ആരെങ്കിലും സഹായത്തിന് വരുമോ? ആരെങ്കിലും സ്വപ്നം അപഗ്രഥിച്ച് നിങ്ങളുടെ ഭാര്യയെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ? അവർ വന്ന് വേറൊരു സ്വപ്നം ഉണ്ടാക്കും, ഇവൻ പണ്ടേ അങ്ങനെയാണ്. അതുകൊണ്ട് സ്വപ്നത്തിന് പുറത്ത് കിടന്നാൽ മാത്രമേ അല്പമെങ്കിലും ശാന്തി കിട്ടുള്ളൂ. അത് സ്വപ്നം അപഗ്രഥിക്കാതെ എങ്ങനെ പുറത്ത് കിടക്കും? അന്യരിൽ സ്വപ്നമുണ്ടാകുന്ന മാനബിന്ദുക്കളിലൂടെ ഒരിക്കലും സഞ്ചരിക്കരുതെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. ജീവൻ അപകടത്തിൽ പെടാതിരിക്കണോ? എൻ്റെ മുഖ്യധാര സ്വപ്നാവിഭ്രമം, സ്മൃതിവിഭ്രമം, ഭക്തി അല്ലെങ്കിൽ ഇച്ഛാവിഭ്രമം.
ഇച്ഛയുണ്ടായിരുന്നിടത്ത് ഇച്ഛാഭംഗവും ഇച്ഛയില്ലാത്തിടത്തെ ഇച്ഛയും. അതാണ് ഭക്തിയുടെ ഗതികേട്. ഭാര്യയിൽ ഭർത്താവിനും ഭർത്താവിൽ ഭാര്യയ്ക്കും തോന്നേണ്ടത് സപ്താഹ സ്ഥലത്തെത്തി അവിടെ ഇരിക്കുന്ന ചില ആളുകളുമായി ബന്ധപ്പെട്ട് ഇച്ഛ വേണ്ടാത്തിടത്ത് ഇച്ഛ തോന്നുകയും ഇച്ഛയുള്ളിടത്ത് ഇച്ഛ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ സപ്താഹം വായനയും കഴിഞ്ഞ് കേൾവിയും കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അടിപിടി ബഹളമായി. നാട്ടുകാർ പറയും പണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം പകുതി വന്നേ പിന്നെ വന്ന ഗതികേടാണിത്. അതുകൊണ്ട് ഞാനില്ല അങ്ങോട്ട്, എങ്ങനെ കഴിഞ്ഞ കുടുംബമാണ്. ഭാര്യയ്ക്ക് പകുതി മൂത്തതാണ്, ഭർത്താവിന് പകുതി മൂത്തതാണ്. നല്ലതായിരുന്നെങ്കിൽ ഈ ഗതികേടൊന്നും വരില്ലല്ലോ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പരസ്പരം പറയാനിടയാവും. ഇസ് ഇറ്റ് ട്രൂ? അത് ഇച്ഛാ വിഭ്രമമാണ് ഇവിടെ പകുതി. പകുതി എങ്ങനെയൊക്കെ ചെന്ന് ഭക്തന്മാരോട് പറയരുത്, അവരുടെ സ്വപ്നമാതകരുന്ന അട്ടിപ്പാഴ്സലരിയും കൊണ്ടയച്ചു വന്ന് സ്വാമി പഠിപ്പിച്ചിട്ടാന്ന് പറയരുത്. ഈ പുസ്തകമൊക്കെ വയ്ക്കുമ്പോൾ ആരെങ്കിലും ഭക്തന്മാർ വരുമ്പോൾ ഇതിൻ്റെ കാസറ്റും എടുത്തു കൊടുത്ത് അവനോട് പറയും കത്തി കേട്ട്. എന്നിട്ട് സ്വാമി പഠിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞത് തല്ലു വാങ്ങിച്ചിട്ടുണ്ട് പല്ലു പോയെന്നും പറഞ്ഞൊന്നും വന്നേക്കരുത്. ഞാൻ ഇതുപോലെ പഠിക്കാൻ മര്യാദയ്ക്ക് വന്നിരിക്കുമ്പോഴേ ഇത് പറയാവും, എന്നാൽ തന്നെ അപകടമാണ്. ഇപ്പം നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷം എനിക്ക് മനസ്സിലാവും. സഹിക്കാൻ പറ്റൂല. ഇച്ഛാവിഭ്രമമാണ് ഭക്തി. എന്ത് ഉദാരമായ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു തലം ഇതാണ്. ഈ തലത്തിലുള്ള ഭക്തി ഉണ്ടാവരുത്. വസ്തുക്കളിൽ സാധന സാമഗ്രികളിൽ സ്ത്രീയിൽ പുരുഷനിൽ ഒക്കെ ഈ ഭക്തി ഇച്ഛാവിഭ്രമം ഹേതുവായി ഉണ്ടാവാം. അവിടെ ഇച്ഛാഭംഗവും ഇച്ഛയില്ലാത്തിടത്ത് ഇച്ഛയും ഉണ്ടാകും. ശീലം അഥവാ സ്വഭാവവിഭ്രമം ഹേതുവായി ഇനി വരുന്ന ഒരു സാധനമാണ് ശീലം. ശീലിച്ചതുമായി ബന്ധപ്പെടുമ്പോൾ ബാക്കിയെല്ലാം മറന്നു. ശീലമുള്ള ഒരു സാധനം കണ്ടാൽ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അത് സ്വഭാവവിഭ്രമം കൊണ്ടാണ്. ശീലമുള്ള സാധനം നിങ്ങളുടെ ഭരണാധികാരികളിലും മറ്റും ചിലരെ നല്ലൊരു ബിരിയാണി കാണിച്ചാൽ കൊണ്ടുപോകുന്നത്. ആ ശീലം കാരണമാണ്. ചിലർ അവർ എഴുന്നേൽക്കുന്ന സമയത്തിൽ നിന്ന് കണ്ടാൽ മതി, പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അതേ വിശ്വസിക്കുള്ളൂ. നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ പണ്ടങ്ങനെ ഒരു രാവിലെ ചെന്ന് കണ്ടോണമെന്നാണ്. ആദ്യം തല കാണിക്കുന്നവൻ ആർക്കെതിരെ പറഞ്ഞാലും അത് വിശ്വസിക്കുന്നതാണ്. അയാളുടെ മകനെ പറ്റിയും പണ്ടൊരിതുണ്ടായിരുന്നു, ഇപ്പം മാറി നാ കേൾക്കുന്നത്. ഒരു നല്ല കോഴി ബിരിയാണി മതി എന്നാണ് പറയുന്നത്, പുറകെ പോകുന്നുള്ളൂ എന്നാ ചിന്തിക്കുന്നത്. ഇപ്പം എല്ലാം മാറിപ്പോയെന്നാ പറയുന്നത്. ഇപ്പം ആരും ഈ സ്വപ്നം അറിയാവുന്നവൻ ചെന്ന് പഠിപ്പിച്ചോ എന്നൊരു സംശയം. ഇപ്പം ഈ സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെ മിടുക്കന്മാരുണ്ട്. ഇപ്പൊ സ്വഭാവവിഭ്രമം വരുമ്പോൾ അത് ശീലമാണ്. അതിൻ്റെ കാരണം കോപം ഒരിക്കലും വരാത്തവൻ കോപിക്കും. കോപിക്കേണ്ടാത്തിടത്ത് കോപിക്കും, അകാരണമായി കോപിക്കും.
കോപം വേണ്ട സ്ഥലങ്ങളിൽ കോപിക്കാതിരിക്കും. അതുകൊണ്ട് വലിയ സംഘർഷം ഉണ്ടാവും. ഒരാളോട് കോപിക്കാനുള്ള ഒരു കാരണവുമില്ല, ചെന്ന് കോപിച്ചു. മറ്റൊരാളി എന്നു കോപിക്കാനുള്ളതൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞു, അല്പവും കോപിച്ചില്ല. രണ്ടാമത്തെ ആൾ വന്ന് പറഞ്ഞു, എല്ലാ പണിയും ഞാൻ നോക്കി, ഒരു കോപമോ മനുഷ്യനില്ല, വളരെ നിർമ്മലമായ മനസ്സാണ്. മറ്റേ ആൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാണ്ടാണ്, വെട്ട് കിട്ടുന്ന സാധനമാണ്. ഇത് പരസ്പരം പൊരുത്തപ്പെടാതെ ശീലം എന്ന് പറയുന്നത് തന്നെ ഒരു സ്വപ്നമാണ്. അതിൽ നിന്ന് മുക്തി വരണം എന്നുണ്ടെങ്കിൽ ഇത് സ്വഭാവ വിഭ്രമം ഉണ്ടാക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് പിന്മാറും. ഇതെന്റെ സ്വഭാവം പലപ്പോഴും അറിയില്ല, കാരണം ശീലമായതുകൊണ്ട് ഇത് അറിയാതെ ഇങ്ങ് കയറി വരികയായിരുന്നു, സ്വപ്നത്തിൽ കൂടെയും കയറി വരികയായിരുന്നു. ശീലിച്ച കാര്യങ്ങളിലേക്ക് പെട്ടെന്നാണ് പോകുന്നത്. പശുവിനെയൊക്കെ പതിവായി കൊണ്ട കെട്ടിയ സ്ഥലത്തേക്ക് പുല്ലില്ലെങ്കിലും അത് അഴിക്കുമ്പോഴേ ഓടിപ്പോകും, അവിടെ ചെന്ന് തിരിഞ്ഞു നിൽക്കും. അതുപോലെയാണ് ശീലത്തിലൂടെ മനുഷ്യൻ പോകുന്നത്. സ്വഭാവ വിഭ്രമം സ്വപ്നം ഉണ്ടാക്കും. സ്വഭാവ വിഭ്രമം വന്നാൽ ശീലം ഹേതുവായി, കോപിക്കാത്തവൻ കോപിക്കും, കോപിക്കരുതാത്തടത്ത് കോപിക്കും, കോപിക്കേണ്ടടത്ത് കോപിക്കാതിരിക്കും. ഇതെല്ലാം ശീലത്തിൻ്റെ പ്രശ്നമാണ്. ചേഷ്ടാചാര വിഭ്രമം ഹേതുവായി, പലതരം ചേഷ്ടകളുണ്ടാവും, ആചാരങ്ങളുണ്ടാവും, സ്വപ്നത്തിൽ അതിൻ്റെ വിഭ്രമം ഹേതുവായി. അനുചിതങ്ങളായ ചേഷ്ടകളിൽ താല്പര്യമുണ്ടാവും, ഉചിതമല്ലാത്ത ചേഷ്ടകളോട് താല്പര്യമുണ്ടാവും. ശൗചവും ആർജവവും ഒക്കെ ചിലപ്പോൾ ഇല്ലാതാവും. ചേഷ്ടാചാരങ്ങളിൽ വിഭ്രമം വന്നാൽ പക്വതി കൊണ്ടും സ്വപ്നത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ചേഷ്ടകളിലും ആചാരങ്ങളിലുമൊക്കെ വിഭ്രമം വന്ന് കുളിക്കാതിരിക്കുക, തിന്നാതിരിക്കുക, തിന്നുമ്പോൾ അങ്ങ് വല്ലാതെ തിന്നുക, ഇങ്ങനെയൊക്കെ സിദ്ധന്മാരുണ്ടാവും. ഇതിനൊന്നും സാമ്പ്രദായികന്മാർ അംഗീകരിക്കുന്നില്ല. അതൊക്കെ സാമ്പ്രദായിക ചിന്ത ഉന്മാദത്തിൻ്റെ പട്ടികയിലാണ് പെടുത്തുന്നത്. അതിൽ നിന്നൊന്നും സാർവലൗകികമായ ഒരു ചിന്തയിലും നീതിയിലും ആനന്ദം ലഭിക്കില്ല. ഇപ്പോ സംജ്ഞാവിഭ്രമം, സ്മൃതിവിഭ്രമം, ഭക്തി അല്ലെങ്കിൽ ഇച്ഛാവിഭ്രമം, ശീലം ഹേതുവായി വരുന്ന സ്വഭാവ വിഭ്രമം, ചേഷ്ടാചാര വിഭ്രമം, ഇതൊക്കെ സ്വപ്നത്തിൻ്റെ കയ്യിൽ കളിക്കുന്നതാണ്. ഇല്ല, അത് ഇതുവരെ ഒരു ബന്ധവുമില്ല. അതിലും സ്വപ്നമുണ്ട്, അതും ഇച്ഛാവിഭ്രമത്തിൻ്റെ ഒരു കളി അതിലുണ്ട്. അതുകൊണ്ടാണ് അതിലും പിടിവാശികളും ബഹളങ്ങളും ഒക്കെ ചിലപ്പോൾ വരുന്നത്. ഇതാണ് ലോകം എന്ന് പറയുന്നത്. ലോകത്തെ ആകെ എടുത്താൽ ഇത്രയും സാധനത്തിൻ്റെ ആകെത്തുകയാണ്. സംജ്ഞാവിഭ്രമം, സ്മൃതിവിഭ്രമം, ഇച്ഛാവിഭ്രമം, ശീലം കാരണമായി വരുന്ന സ്വഭാവ വിഭ്രമം, ചേഷ്ടാചാര വിഭ്രമം, അഞ്ച് വിഭ്രമങ്ങളിലാണ് പെടുന്നത്. ചുരുക്കത്തിൽ
ഇതെല്ലാം ഒരുത്തൻ്റെ സ്വപ്നം ഹേതുവായി ത്യാജ്യഗ്രാഹ്യ വിവേചനാശക്തിയെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. ഏത് ത്യജിക്കണം, ഏത് സ്വീകരിക്കണം എന്നൊക്കെയുള്ള എല്ലാ മൗലികമായ കാര്യങ്ങളും നഷ്ടപ്പെടുത്തും. എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത്, അതുകൊണ്ടാണ് സ്വപ്നത്തിന് ഇത്രയേറെ പ്രാധാന്യം. ഒരു വർഷം ചിന്തിക്കാനുള്ള സാധനമുണ്ട് ഇത്. മനസ്സിലായോന്നറിയില്ല. അത്രയും മനസ്സിലായ നല്ലതാണ്, പക്ഷെ ഇത്രയും സാധനം പോകാൻ ഉറപ്പാക്കി മനസ്സിലായ ഇവൻ അവിടെ കിടന്നോണ്ടാണ് ഈ പോകണം എന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ രണ്ട് സ്വപ്നങ്ങൾ തമ്മിലുള്ള അടി നടക്കും. അങ്ങനൊരു തലത്തിലേക്ക് വന്നാൽ എല്ലാം സൂക്ഷ്മമായി അറിയാൻ തുടങ്ങും, സ്മൃതിക്ക് കോട്ടം വരില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനൊന്നും അല്ല ഇത് പഠിക്കുന്നത്, അതാണ് ഈ കുഴപ്പം വരുന്നത്. അതുകൊണ്ട് ഒരുമാതിരി അരക്കിറുക്കനും മുക്കാക്കിറുക്കനും മുഴുക്കിറുക്കനും ഒക്കെ ആയിട്ടുള്ള ബന്ധമായി ബന്ധങ്ങളല്ല. അതുകൊണ്ട് ശരിക്കും ആലോചിച്ചു നോക്കും. രാവിലെ സ്വപ്നം എന്ന് പറയുന്ന ഒരു സാധനം അതാണ്. കാരണം അന്തപ്രജ്ഞയിൽ വരുന്നതാണ് സ്വപ്നം, ബാഹ്യപ്രജ്ഞയിൽ ഉണ്ടാകുന്നതല്ല. അതിൻ്റെ ഇമ്പൾസ് ഉണ്ടാകുമ്പോൾ ബാഹ്യം അങ്ങ് മറയുകയും ആന്തരികമായ വേറൊന്ന് അവിടെ ജനിക്കുകയും ചെയ്യുക. കണ്ടതും കാണാത്തതും ചേർത്ത്, കേട്ടതും കേൾക്കാത്തതും ചേർത്ത്, അറിഞ്ഞതും അറിയാത്തതും ചേർത്ത്, അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്ത്. അതെല്ലാം പോയി കഴിഞ്ഞു. നിങ്ങളുടെ ബുദ്ധിയൊക്കെ അവിടെ അപ്രസക്തമായി കഴിഞ്ഞു. സ്വപ്നത്തിനകത്ത് ബുദ്ധിയുടെ ഒരേർപ്പാടുമില്ല. അതുകൊണ്ട് സ്വപ്നം ഉണ്ടായിക്കഴിഞ്ഞ് അതിലൂടെ പോയി കഴിഞ്ഞ് കുണ്ടാമണ്ടിയൊക്കെ കാണിച്ചു കഴിഞ്ഞ് വന്ന് പത്തു പേരിരുന്നതിനെ ജാഗ്രത്തിൽ അപഗ്രഥിച്ച് തീരുമാനത്തിലെത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ബോധം നിലനിൽക്കുന്നിടത്തല്ല ഇത് സംഭവിച്ചത്. അവിടെയാണ് കോടതികളൊക്കെ അപ്രസക്തമാകുന്നത്. നിങ്ങളൊക്കെ തോക്കെടുക്കാനും ഓടാനും ചാടാനും തയ്യാറായതാണ് ഡൽഹിയിലെ വാർത്ത കേട്ടപ്പോൾ. ശരിയല്ല. നിങ്ങളുടെ നേതാക്കന്മാരിൽ ആരാണ് ഈ ആരോപണത്തിൽ നിന്ന് മുക്തൻ? നിങ്ങളുടെ മന്ത്രിമാരിൽ ആരാണ് ഈ ആരോപണം കേൾക്കാത്തവർ? നിങ്ങളുടെ മതനേതാക്കന്മാരിൽ സന്യാസിമാരും പള്ളിരച്ചന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ളവരിൽ ആർക്കെതിരെയാണ് ഒരാരോപണവും വരാതിരുന്നിട്ടുള്ളത്? പിന്നെ അതിന് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത്? എവിടെ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത്? അങ്ങനല്ല, ഉറക്കത്തിൽ ഉണ്ടാകുന്നത് ജാഗ്രത്തിൽ സാധിക്കാതെ വരുന്ന കാര്യങ്ങളാണ്. ജാഗ്രത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്ത സാധനമൊക്കെയാണ് സ്വപ്നത്തിൽ അനുഭവിച്ചങ്ങ് തീർക്കുന്നത്. കിടന്നുറങ്ങുന്ന സ്വപ്നത്തിൽ കുറേ അനുഭവിച്ച് തീർത്താൽ കുറച്ച് ശാന്തമാകും. അത് കഴിഞ്ഞ് കേൾക്കുമ്പോൾ ഒരു ലജ്ജയൊക്കെ തോന്നുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് വിനയവും വരും. കാരണം ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ വൃത്തികേട് കാണുന്നത് സ്വപ്നത്തിലെന്ന് തോന്നുമ്പോൾ ബാക്കിയുള്ളവർ അറിഞ്ഞില്ലല്ലോ എന്നൊരു സമാധാനവും ഞാൻ ഇങ്ങനെയാണെന്നൊരു ബോധവും വരുന്നത് കൊണ്ട് ആ സ്വപ്നം കുറേയൊക്കെ ഇവനെ നന്നാക്കും.
തീരെ ബന്ധമില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഓർമ്മയുള്ള കാലത്ത് പോകാത്തതെന്നേ അർത്ഥമുള്ളൂ. നിങ്ങളുടെ അച്ഛനും അമ്മയും പോയിട്ട് ജനിതകത്തിലൂടെ കിടക്കുന്ന അനുഭവങ്ങളാണ് വരുന്നതെങ്കിൽ അവർ പോയിട്ടുണ്ട്, ചെല്ലുമ്പോൾ അത് അതുപോലൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കലർത്തിയാകാണെന്നത്. അതുകൊണ്ട് സ്ഥലകാലങ്ങളൊക്കെ മാറ്റിയാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ സ്വപ്നം എന്നെടുക്കുമ്പോഴെല്ലാം ഈ വിഭ്രമങ്ങളെല്ലാം സംഭവിക്കും. ഈ വിഭ്രമങ്ങളാണ് രോഗങ്ങളെല്ലാം. സപ്ഞാവിഭ്രമം ഉള്ളിടത്ത് വരുന്ന, സപ്ഞാനാഡിയിൽ വരുന്ന ഭ്രമങ്ങളാണ്, സ്വപ്നത്തിൽ വരുന്ന ഭ്രമങ്ങളാണ് സപ്ഞാനാഡിയെ സംബന്ധിക്കുന്ന എല്ലാ രോഗങ്ങളും. അപസ്മാരം, ഉന്മാദം, നടുവേദന, കാലുവേദന ഒക്കെ. ഈ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് വേറൊരു സ്വപ്നം ഉണ്ടാക്കുന്നത് പ്രബലമായാൽ അതിൻ്റെ ആദ്യത്തെ ഡോസിൽ മാറും. മാറിയില്ലേ മാറ്റി കൊടുത്തിട്ടേ കാര്യമുള്ളൂ. 50 കൊല്ലം കഴിച്ചാലും അത് അതുപോലെ ചെയ്യും. ഓരോ തവണയും വന്നിട്ട് ഒരു കുറവ്, ബാക്കിയുള്ളവരോട് പറയുന്നത് കഴിച്ചിട്ടൊരു കുറവില്ല, അവരുടെ സ്വപ്നവും കൂടെ തകരും. ഋഷഗുരൻ സ്വപ്നം അറിയുന്നവനായിരിക്കണം. ഒരുവന്റെ ഉള്ളിലുണ്ടാകുന്ന സ്വപ്ന വിഭൂതികളെ സ്കാൻ ചെയ്തറിയണം. അതിലൊരെണ്ണത്തിലേക്ക് വീഴ്ച അന്നേരം മാറി സാധനം. ഇതിൽ പിശക്വരനൊന്നും പങ്കില്ലാത്ത ചികിത്സയുണ്ട്. നിങ്ങൾ വരുമ്പോൾ സ്വപ്നം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ രണ്ടുപേർ തമ്മിലുണ്ടായാൽ മതി, പിന്നെ രണ്ടാഴ്ചത്തേക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അടുത്ത മാസം ഈ ദിവസം വീണ്ടും കണ്ടുമുട്ടാനുള്ള സ്വപ്നമായി. ചോദിച്ചിട്ടാ പോകുന്നത്, അടുത്ത തവണയും മരുന്ന് വാങ്ങിക്കാൻ വരികയില്ല. അതിലൊരുത്തൻ നേരത്തെ രോഗം മാറി അങ്ങ് പോയാൽ പിന്നെ ഇവൻ വരുമ്പോൾ അവനെ കണ്ടില്ലെങ്കിൽ ഇവനെ എവിടെയൊക്കെ തേടും. കഴിഞ്ഞ തവണ വന്നവനെ കണ്ടില്ല, എന്താ ഇത്തവണ വരാത്തത്, ഫോൺ ചെയ്ത് ചോദിക്കും. അപ്പോൾ ഞാൻ മാറി, ഇനി വരുന്നില്ല, വരണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർത്തി, മരുന്നൊക്കെ നിർത്തി, ഇപ്പം സുഖമായിട്ടിരിക്കുകയാണ്. ഇയാളുടെ രോഗം കൂടും. അല്ലെങ്കിൽ ഇയാളോട് പറയണം അവിടെ പോയി ഇടയ്ക്കൊക്കെ ഇന്ന് കാണാൻ കൂടും. കാരണം സ്വപ്നം മറ്റവൻ്റെ അല്ലേ ഇയാളുടെ, ഇയാൾക്ക് അവനെ കണ്ടാലോ രോഗം കുറഞ്ഞു, അല്ല വൈദ്യം മാറ്റുമൊന്നുമല്ല, അതൊക്കെ വൈദ്യന് ക്രെഡിറ്റ് ആവും. കാരണം പരസ്പരം കണ്ടിട്ടുണ്ടായ മാറ്റമാണ്. വൈദ്യം 30,000 രൂപയുടെയോ 40,000 രൂപയുടെയോ മരുന്ന് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ മെച്ചമാണെന്നൊക്കെയാണ് ജാഗ്രതയിൽ പൊതുജനത്തോട് പറയുന്നത്. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, മറ്റവനെ കണ്ടപ്പോഴേ സാധനം മാറി കിട്ടി. മനസ്സ് നിയന്ത്രിക്കാനാവും. മനസ്സിന് നിയന്ത്രണം വരുമ്പോൾ സ്വപ്നം കുറച്ച് നിയന്ത്രിക്കപ്പെടും. നേരിട്ട് സ്വപ്നത്തെ നിയന്ത്രിക്കാൻ പ്രാണവിഭൂതികൾക്കാവില്ല. പ്രാണൻ മനസ്സിനെ നിയന്ത്രിക്കാൻ പര്യാപ്തമാണ്. പ്രാണനിലാണ് മനസ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷേ അത് ചെയ്യേണ്ട പോലൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ അതിൽ നിന്നൊരു സ്വപ്നം ഉണ്ടാവും, അതുകൊണ്ടാ വേണ്ടി എന്ന് മാറും. നിൽക്കും, കാരണം മനസ്സാണ് സ്വപ്നം ഉണ്ടാകുന്നത്. അത്രയുഷ ദേവഹ സ്വപ്നേ മഹീമാനം അനുഭവതി യദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശ ദിഗന്തരശ്ച വൃത്തി അനുഭൂതം വൃത്തി അനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവഹ പശ്യതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ വിഭൂതിയാണ്. കാരണം ഇന്ദ്രിയങ്ങൾ അഭിഭൂതങ്ങളായിത്തീരുമ്പോൾ മനസ്സ് പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ടിട്ട് മനസ്സ് മാത്രവുമാണ് മനസ്സുണ്ടാക്കുന്നതാണ് സ്വപ്നം. മനസ്സാ കാണുന്നവനും മനസ്സാ കാണുന്ന വസ്തുവും, മനസ്സല്ലാതെ മറ്റൊന്നതിനകത്തില്ല. നിൽക്കും, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മനസ്സ് എന്ന് പറയുന്നത് പ്രാണനില്ല വിലയം പ്രാപിക്കുന്നത്. പ്രാണനെ നേരാവണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സ് മര്യാദയ്ക്കടങ്ങും. പക്ഷേ അത് പ്രാണായാമം കൊണ്ട് മാറുമെന്നൊരു സ്വപ്നവും കണ്ടുകൊണ്ടുപോയി ആസനബദ്ധനായിരുന്ന് മൂക്കുമൊക്കെ അടച്ചു പിടിച്ചും
അതിനെ പറ്റിയ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കിയും അതിൻ്റെ ഒരു സ്വപ്നമൊക്കെ മേഞ്ഞും ഇരുന്ന് വലിച്ചു കയറ്റിയാൽ അതിൽ നിന്ന് പിന്നെ ഒരു സ്വപ്നം ഉണ്ടാവും. അല്ല, കുറച്ച് കഴിയുമ്പോൾ ഈ സ്വപ്നം, ആദ്യം കൊടുത്ത സ്വപ്നം അതിന് വളം നൽകുകയും കുറേശ്ശെ കുറേശ്ശെ ഞാൻ സിദ്ധനാണെന്ന് അഭിനയിക്കാൻ തുടങ്ങുകയും, അന്നേരമാണ് മനസ്സ് വേറൊരു സ്വപ്നങ്ങളുടെ ലോകം ഉണ്ടാക്കുന്നത്. എനിക്കിപ്പോൾ വായുവിലിരിക്കാമെന്നും മനസ്സ് തന്നെ പറയും ഇപ്പം നീ വായുവിലായിരിക്കുന്നു തറയിലെല്ലാം. അപ്പോൾ ആളുകളെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും, ശഹലയിടയിൽ ഒരു പേപ്പർ നീക്കാവുന്ന ഇടാം. അപ്പോഴാണിത് പഠിപ്പിക്കുന്ന ആചാര്യൻ വായുവിലിരിക്കുന്നത് കണ്ടുവെന്നും അദ്ദേഹം ആ കഴിവുള്ളവനാണെന്നും ഒക്കെ പറയുന്നത്. ഇത് അങ്ങ് പൊക്കിക്കൊടുക്കുമ്പോഴേക്ക് ആചാര്യനും ഇവനും തമ്മിലൊരു വല്ലാത്ത സ്വപ്നബന്ധം ഉണ്ടാവും. കാരണം ഇത്രയും പൊക്കിത്തന്നാൽ ഒന്നും ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുമ്പോഴാണ് ആചാര്യനും ഒരു സന്തോഷം, ഉള്ളത് പറഞ്ഞാൽ ഒരു ആചാര്യനും സന്തോഷമൊന്നും വരില്ല. അങ്ങനെ ഒരു കട്ടൻ കാപ്പി കുടിക്കുമെന്ന് പറഞ്ഞാൽ ആർക്ക് സന്തോഷമുണ്ട്? ആ ഞങ്ങൾക്കൊരു ആചാര്യനുണ്ട്, പുള്ളി കട്ടൻ കാപ്പി കുടിക്കും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വല്ല സന്തോഷമുണ്ടാവും? ഉള്ള കാര്യമോ? ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, എന്നെ കണ്ടാൽ അപകടമാണെന്ന്. എന്നെ കണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന്. ഞാനത് അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വപ്നം. ഏറ്റവും ഉത്കർഷമുള്ളത് സ്വപ്നമാണ്. ഉത്വവിജ്ഞാനം ഉകാരമാണെന്നുള്ള അറിവ്, ഉത്കർഷം സ്പഷ്ടമാണ്. സ്വപ്നത്തിനാണ് ഉത്കർഷം എപ്പോഴും, ജാഗ്രതത്തിനല്ല. ജാഗ്രതത്തിലെ തീരുമാനം ഒന്നും നടപ്പാക്കാൻ സ്വപ്നം സമ്മതിക്കില്ല. ജാഗ്രത്, സ്ഥൂല ബുക്ക് അതിനെ കാണിച്ച് അതിൽ നിന്നുള്ള സ്വപ്നമാ പറയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മക്കളെ വളർത്തുന്ന തള്ളയുന്ന എന്തൊക്കെ അവരുടെ സ്വപ്നത്തിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും, കണ്ടില്ലേ? ഇതെല്ലാം ഉണ്ടാക്കിയത് അവന് വേണ്ടിയാണ്. എന്നിട്ട് അവൻ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് നിന്ദിച്ചു പോയിരിക്കുകയാണ്. സ്വപ്നത്തിൽ ഈ ശാപം വളരെ കൂടുതലാണ് ആധുനിക ലോകത്ത്. പഠിപ്പിച്ചത് എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ MBBSന്. നാട്ടിൽ തൊഴിൽ കിട്ടിയാൽ ശമ്പളം പോരാ, പുറത്തു പോകണം. എന്നിട്ട് ഇവന് വേണ്ടി വീട്, ഇവന് വേണ്ടി സ്ഥലം, ഇവന് വേണ്ടി കാര്യങ്ങൾ. സ്ഥലവും വീടും കാര്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ താൻ ചെയ്യുന്ന തൊഴിലും ചെയ്ത് ഇവിടെ നിൽക്കാവുന്ന വിധത്തിൽ കൃഷിയോ അതിൻ്റെ അടുത്ത് വല്ല കച്ചവടമോ ചെയ്യാവുന്ന വിധത്തിൽ വേണം അവനെ പഠിപ്പിക്കാൻ. പരസ്പര വിരുദ്ധങ്ങളായ സ്വപ്നങ്ങളാണിന്ന് നിങ്ങൾ തന്തയ്ക്കും തള്ളയ്ക്കുമല്ല. വായിക്കരിക്ക് ഇവനെ കിട്ടുകയില്ല എന്ന് പറഞ്ഞാണ് പരാതി. ഇങ്ങനെ അമേരിക്കയിൽ ഇരിക്കുന്നവൻ വായിക്കരി ഇടും, ഫോണിക്കുള്ളിൽ ഇടാൻ പറ്റും. നിങ്ങളുടെ സ്വപ്നങ്ങൾ അവിടെയായിരുന്നു. ഇവിടെ നിങ്ങൾ സമ്പാദിച്ചതൊക്കെ വെറുതെയാണ്. അവനിതിന് വലിയ മൂല്യമില്ല. അവന് ജീവിതം ഇഷ്ടവുമില്ല. ആചാരവിഭ്രമം ഹേതുവായി. കാരണം 4000 സ്ക്വയർ ഫുട്ട് വീട്, അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ചൂട്, തൂത്തു വരാൻ 4 പേര്, അവർക്ക് എത്ര ശമ്പളം കൊടുക്കും? അവനാകെ 200 സ്ക്വയർ ഫുട്ട് സൗകര്യം, അതിനകത്ത് AC, തണുപ്പാണെങ്കിലും. അമേരിക്കയൊക്കെ തണുപ്പാണ്, എന്നാലും അതിനകത്ത് AC, ആധുനിക സാങ്കേതിക വിദ്യകൾ, കമ്പ്യൂട്ടർ. ലോകം മറന്നു പോകത്തക്ക വിധത്തിൽ ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അത് ലോകത്തിലെ ഏറ്റവും സുഖമാണെന്നാണ് ഇവനിതും പഠിച്ചു ചെയ്യുന്ന അവിടെ അതിനകത്ത് കയറിയിരിക്കുമ്പോൾ തോന്നുന്നത്.
പുറത്തേക്ക് യാതൊരു വാതായനവും ഇല്ലാതിരിക്കുക, എല്ലാം അടച്ചു കൂട്ടിയിരിക്കുക, എ സി ചെയ്യുക, ലോകത്ത് ആരെയും കാണണ്ട, കമ്പ്യൂട്ടറിൽ കാണേണ്ടതിനെ മാത്രം കാണുക. ഇതിനെ നിങ്ങൾ ഇവനെ പഠിപ്പിച്ചു, എൻ്റെ സ്വപ്ന ലോകം അതാണ് ഉണർത്തി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ തന്തയുടെ കൂടെ പുറത്തിറങ്ങി നടക്കണം. അവൻ ഇവിടെ വന്നാൽ തന്നെ പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ല. മുടിയൊരെണ്ണ എ സി ഉണ്ടെങ്കിൽ വരാമെന്നാണ് തന്തയെ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഒരു സ്പ്ലിറ്റ് എ സി ഒക്കെ മേടിച്ച് വെച്ച് അതെല്ലാം അടച്ച് കൂട്ടിയപ്പോൾ ഇവൻ അതിനകത്ത് കയറി ഇരിക്കുകയാണ്, പൊരുന്നക്കിരിക്കുകയാണ്. Am I right? No. ഇത് സ്വപ്നം അറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ, സമയം ആയെന്ന് തോന്നുന്നു അല്ലേ? ഇത്രേ കാമണിക്കൂർ അതിക്രമിക്കുകയും കൂടെ ചെയ്തിട്ട് നിന്ന് മിണ്ടാതിരിക്കുകയാണ്. നിങ്ങളൊരുമാതിരി കള്ളന്മാരാണ്. അപ്പൊ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഓം ഭദ്രം കർണേ ഭീഷ്ണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷിഭൃയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാദും സസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ സ്വസ്തിനസ്താക്ഷ്യോ വരിഷ്ഠനേമിഃ സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.